செவன்த் செல்லை கொண்டு போய் கொடு. எஸ் சார்.
നല്ല സ്റ്റൈലെ മുറി, നമ്മുടെ ലോഡ്ജിനെ കാട്ടിയും വൃത്തിയും വിനയുണ്ട്. ഞാൻ കരുതിയില്ല ജയിലിലൊക്കെ ഇത്ര സൗകര്യം ഉണ്ടാവും. ഫാൻ ഇല്ലെന്നൊരു കുഴപ്പമുണ്ട്, പക്ഷെ നല്ല ബെസ്റ്റ് കാറ്റാ. ഏതായാലും ഇനി 6 മാസത്തേക്ക് സമയാസമയങ്ങളിൽ ചാപ്പാട്, സുഖ ഉറക്കം, സ്വസ്ഥം. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശരീരമൊക്കെ ഒന്ന് വെടിപ്പാക്കി എടുക്കണം. എടാ കഴിവറട മോനെ, നീ ഒറ്റൊരുത്തൻ കാരണം എങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇത് കേട്ടതൊന്നും എനിക്ക് വേണ്ടി മാത്രമായിരുന്നു, കിട്ടിയാ നമുക്ക് രണ്ടുപേർക്കും കൂടി അല്ലായിരുന്നു? അതിനിപ്പോ എന്താടാ ഇവിടെ ഒരു കുഴപ്പം? എന്താ കുഴപ്പം? നീ എന്താ എന്നെ അടിച്ചത്? നിന്നെ അടിക്കില്ല, കൊല്ലിയ വേണ്ടത്. എന്റെ ജീവിതം നീ കൊളവാക്കില്ലേ? ഇപ്പൊ ഞാനായ കുറ്റക്കാരൻ. അയ്യോ, മൂത്രമടിക്കാറുള്ള തോന്നുന്നു. ക്ഷമിച്ചപ്പോഴും ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഒന്നും വേണ്ടെന്ന്. 6 മാസത്തെ പ്രശ്നം തന്നല്ലേ. അയ്യോ, 6 മാസം മൂത്രച്ചട്ടി പൊട്ടിച്ചടാ പുല്ലേ. ഞാൻ കട്ടുന്നിവിടെ രണ്ടിലൊന്നും എന്റെ ജീവിതം രണ്ടിലൊന്നല്ല. தூங்காதே தம்பி தூங்காதே, நீயும் சோம்பேறி என்ற பெயர் வாங்காதே. தூங்காதே தம்பி தூங்காதே, சோம்பேறி என்ற பெயர் வாங்காதே. தூங்காதே தம்பி தூங்காதே. വരുന്നേ സമയം എത്രയായി? 7 മണിയാണോ? 7 മണിയാ? യു ഇത് വലിയ ശല്യമല്ലോ, മനുഷ്യനും കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. ഇട, മണി 7 ആയി, 7 അരയ്ക്ക് മറ്റേ പാർട്ടി കാണണ്ടേ? അയ്യോ, 7 മണിയായോ? പിന്നെ അല്ലാതെ നീ ചായ കുടിക്കും, എളുപ്പം റെഡിയാവും. പാർട്ടി കാണുന്നില്ലല്ലോ. ഇപ്പൊ വരും. ബസ് വരാറായി, ഇനി വരാതിരിക്കോ? ഏയ്, ദിവസം ഈ സമയത്ത് ഇവിടെ എത്തുന്നല്ലേ, എന്തായാലും വരും. പാർട്ടി ഇത് തന്നെയാണോ? നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഒരുമിച്ചാണെന്നറിയണ്ട. സോറി.
ഒരു വെള്ളയമ്പലം. വെള്ളയമ്പലം കയ്യോന്റെ പേഴ്സ് കാണുന്നില്ല. പേഴ്സോ? നിങ്ങൾ എടുക്കാൻ മറന്നായിരുന്നു. വണ്ടി എടുത്തു, വണ്ടി എടുത്തു. എന്താ അവിടെ? എന്താ എന്റെ പേഴ്സ് കാണുന്നില്ല? ഇതിപ്പോ ഒരു പുതിയ അടവാ. പാന്റും ടൈയൊക്കെ കെട്ടിയിരുന്ന ആരും സംശയിക്കുന്നില്ലല്ലോ. കാശില്ല, അത് പറഞ്ഞു പോകർത്തനം പറഞ്ഞാണല്ലോ. പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും? അടിച്ച് ചപ്പക്കുട്ടിയാണല്ലോ. അടിക്കടാ, അടിച്ച് നോക്കണ. സാറേ, എനിക്ക് ഇയാളെ ഡൗട്ട് ഉണ്ട്. അനാവശ്യമായ കാര്യങ്ങൾ ഇയാൾ ഇടപെടുന്ന ഇതെന്താ പറഞ്ഞു? വാദി പ്രതിയായോ? തപ്പടാ, തപ്പടാ, തപ്പിക്കോ, എന്നെ മുഴുവൻ തപ്പിക്കോ. പക്ഷെ എന്നെ മാത്രം തപ്പിയാ പറയും. ബസ്സിലുള്ള ബാക്കി എല്ലാരും തപ്പണം. തപ്പിട്ട് കിട്ടിലി കിട്ടി വേണ്ട, വേണ്ട, വണ്ടി നേരെ പോലീസ് സ്റ്റേഷൻ പോ. വണ്ടി സ്റ്റേഷനിലേക്ക് പോട്ടെ. വേണ്ട സാർ, നമുക്ക് ഇവിടെ വെച്ച് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതെ അതെ, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്താൽ മതി. മതി, ഓരോരുത്തരായിട്ട് വന്നട്ടെ. ദയവ് ചെയ്ത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുത്തേക്കണേ. ഇതല്ല അയ്യേ, ഇതല്ല. അല്ലല്ല, തപ്പിയവരും തപ്പാത്തവരും തമ്മിൽ മിക്സ് ആവല്ലേ. ഇതല്ല. അയ്യോ സോറി. ഞാൻ എടുത്തൊന്നും അല്ല. പിന്നെ ഈ പേഴ്സിന് കൈയും കാലും ഉണ്ടോ? എന്റെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങി നിന്റെ പോക്കറ്റിൽ നിന്ന് കയറാൻ ഭാഗ്യത്തിന് രൂപയൊന്നും പോയില്ല. ഈയിടെ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇതൊരു പതിവാ. കഴിഞ്ഞോട് പാളയത്തിന് പോക്കറ്റ് അടിച്ചു ഇവൻ തന്നെ ആയിരിക്കും. അനാവശ്യം പറയുന്നത്, പോക്കറ്റ് അടിച്ചു ഒരു ന്യായം പറഞ്ഞത്. നമ്മുടെ കണക്കൊക്കെ സെറ്റിൽ ചെയ്തേ. വേറെ അപ്പോയിന്റ്മെന്റ് ഉള്ള 500 ഉലുവയോ? ഇത് എവിടത്തെ ഏർപ്പാടാ? വേലി കെട്ടാൻ പോയതിനെ കാട്ടി കിട്ടുമല്ലോ. ഒരു 1000 മണീസ് എങ്കിലും കിട്ടും. 1000 മണീസോ? എടോ, തനിക്കറിയോ, ഇതിനു വേണ്ടി ഞങ്ങളൊരു ടൈം മേടിച്ചു. ഇവന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു. ഇതിനൊക്കെ അങ്ങനെ എണ്ണി കൊടുക്കണം. 500 രൂപയൊക്കെ മതി, അതിനുള്ള പണിയല്ലേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളല്ലല്ലോ അവനെ തല്ലിയത്. ഞങ്ങൾ തല്ലിയില്ലെങ്കിൽ എന്താ? നാട്ടുകാർ മുഴുവൻ കൈകാര്യം ചെയ്തില്ലേ? അത് ഞങ്ങളുടെ ബുദ്ധിയാ. ചെലമ്പാതെ കാശെടുക്കണം സാറേ, സമയം പോകുന്നു. ഇതൊരുമാതിരി മാർക്കറ്റിലെ മരക്കാമാരെ സ്വഭാവമായി പോയി. എന്തിന്റെ കുറവാ? മാരുതി വാൻ തന്തമാരുണ്ടാക്കിട്ടിരിക്കുന്ന കാശ്. ആ പോവോ, വണ്ടി എടുക്കണ. കൊച്ചേ, ബസ്സി വെച്ചു തന്റെ പേഴ്സ് പൊക്കിയതിന് നാട്ടുകാർ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. വല്ല ഹോസ്പിറ്റലോ മറ്റോ കൊണ്ടുപോയി സ്കാൻ ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. അടിയുടെ ക്ഷതം മുഴുവൻ അകത്താണ്. ഒരു നടക്കി വരുന്ന കേസല്ല. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും പിന്നെയും കയറി ഇറങ്ങി നടക്കുക. എന്തോ കേട്ടില്ല, വിനോദിച്ചാട്ടെ കുറ്റം പറയാ മോള്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രണ്ടുപേരോടി കോളേജിന്റെ പേര് കിട്ടിയാക്കരുത്. നാറ്റിക്കല്ലേ പടാ. ഒരു ലാർജ് ഇടട്ടെ സാറേ. ഒന്നുകൂടി താ ചേട്ടാ, എത്രയായി? 62 രൂപയായി. ഒരു പെഗും കൂടി വേണം. താങ്ങുവോ? വേണ്ടല്ലേ. ശരി, ഒരു പൈന്റെ റമ്മും കൂടി. കാറ്റ് കൊണ്ടപ്പോ മൂത്തളിയാ. ഈ ഉപകാരം ഞങ്ങൾ ജീവിതത്തിൽ മറക്കൂല. സ്നേഹത്തിന്റെ വളർത്തല്ലേ ഞങ്ങളെ കൊണ്ടുവന്നത്. എന്തോ 5 രൂപയോ? വല്ലതും കൂടെ അഡ്ജസ്റ്റ് ചെയ്താ സാറേ. തിരിച്ച് കല്ലടിച്ച് പോണ്ടേ? കല്ലടിച്ച് പോണ്ട, ഞങ്ങളോട് വരാം. പക്ഷെ ഞങ്ങളെ തിരിച്ചു കൊണ്ട് ആക്കണം. അങ്ങനെ ഞങ്ങൾക്കറിയാം. പോടെ പോടെ പോടോ. എവിടുന്ന് കെട്ടിയെടുത്ത് പണ്ടാ രാത്രി ശല്യം കൊടുക്കാനായിട്ട്.
കുടിപ്പതുക്കൊരു മനമിരുന്നാൽ കുഴി ഇത് നെത്തോലിയല്ലേ ഉള്ളു പെരിച്ചാഴിയുടെ ആർക്കറിയാം വാ 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 ഇവിടെ വൊമിറ്റ് ചെയ്യുന്ന റൂം ഏതാണ് അളയാ സേതു നമ്മൾ എത്ര ആയാലും വെള്ളം അടിക്കാം പക്ഷെ സ്റ്റഡി ആയിരിക്കണം മതിയുടെ ഓർക്കാർക്ക് ഒരു ഡൗട്ട് അടിക്കരുത് നമ്മൾ വെള്ളം അടിച്ചു അത് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ നിന്റെ തന്നെ അഡീഷണൽ പൂട്ട് ഫിറ്റ് ആയതൊന്നും എനിക്ക് തോന്നതാ നേരെ നോക്ക് ശരിക്കും നോക്കടാ അല്ലയാ രണ്ടെണ്ണം ഉണ്ട് നീ വേണേ രണ്ടു പൂട്ടോ ഇനി നമ്മൾ വാട കൊടുക്കാതെ തന്നെ ചാക്കുണ്ണി എങ്ങനെ പിടിച്ച് പൂട്ടി തരികൂടെ എന്തോ ചാക്കുണ്ണി ആയാലും കൊള്ളാം ചിങ്ങണ്ണി ആയാലും കൊള്ളാം പകൽ അഞ്ചോളം കഷ്ടപ്പെട്ടു മനുഷ്യർ തല അയക്കാമെന്ന് കരുതി രാത്രി വരുമ്പോ മുറി പൂട്ടിയിടുക അടിച്ചു പൊളിക്കടാ പൊളിയുടെ അയ്യോ പൂട്ട് തല്ലി പൊളിക്കാനേ നിന്റെയൊക്കെ തന്തമാരുണ്ടാക്കി വെച്ചിരിക്കണാണോ വകന്ത ഈ ലോഡ്ജ് എത്ര ദിവസമാണോ പറയണേ വാടക തീർത്ത് എന്നിട്ട് താമസിച്ചാ മതി എന്ന് ചാക്കുണ്ണിയേട്ടാ ഞങ്ങൾക്ക് ഓരോരുത്തർ കുറച്ച് പൈസ കിട്ടാനുള്ള കിട്ടിയില്ല ഞങ്ങൾ എന്തോ കിട്ടൂല എങ്ങനെ കിട്ടാനാണ് അതിനാരെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടായിട്ട് വേണ്ടേ എനിക്കിത് വാങ്ങിച്ച് ബാങ്കിലിടാനൊന്നുമല്ല കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ വാടക കൊടുക്കാനാണ് അല്ലെങ്കിലേ അയാള് എന്നെ ഇറക്കി വിടും അതിലും ഭേദം നിങ്ങൾ ഇറങ്ങണാണ് ചാക്കുണ്ണിയുടെ സമാധാനായിട്ടിരിക്കും നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ വാടക തന്നിരിക്കും അല്ലേ 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 അതെ അതെ വാടകയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ ആരോട് ചോദിച്ചിട്ടാണ് ഈ പാന്റും ഷർട്ടും ടൈയും ഒക്കെ എടുത്തിട്ടത് അത് പിന്നെ ചാക്കുണ്ണിയേട്ടാ ഞങ്ങൾ ചാക്കുണ്ണിയേട്ടാറില്ലേ ഇപ്പൊ ഇട്ടിരിക്കുന്ന കോട്ടോ അത് വേ ഇത് റേ ഞാൻ ഇടണതെങ്കിലേ ഞാൻ തന്നെയാണ് തിരുമ്പണം നീയും ഇട്ടോ പക്ഷെ നാളെ എന്റെ കൂടെ തിരുമ്പാൻ വരണം നമ്മള് കള്ളുപിടിച്ചു വഴക്കാൻ വിചാരിക്കും പിന്നെ നമ്മള് സ്നേഹിക്കണാണ് അവനും തന്നെയാണ് കേസ് കെട്ട് വാടക വരാനുണ്ട് വാടക പറഞ്ഞേ അവൻ മൂന്ന് മാസം വേണമെങ്കിൽ നീ നാല് മാസമാണ് കേട്ടാ ഞാൻ ഇങ്ങോട്ട് വരണുണ്ട് അപ്പളേ വേഗം സ്ഥലം കാലിയാക്ക് അയ്യോ അയ്യോ ഇപ്പൊ പെറ്റി വീണ ഒന്നും അറിയാത്ത മാലാഹ കുഞ്ഞുങ്ങളാണല്ല സർക്കാർ ഇവിടെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനും ഒക്കെ പണിതിട്ടിരിക്കണതേ നിനക്കൊക്കെ വേണ്ടിയാണ് ആ എടാ ഞാൻ നിന്നോട് അപ്പളേ പറഞ്ഞില്ലേ ചാക്കുണ്ണിയുടെ പൈസ കൊടുക്കാൻ എന്നിട്ട് നീ അത് മുഴുവൻ കള്ളു കൊടുത്തു തീർത്തില്ലടാ കുറ്റം മുഴുവൻ എന്റെ പറഞ്ഞല്ലേ നീ ഇപ്പൊ അങ്ങനെ സൂചന നിനക്ക് തരാനുള്ള ഇത് കയ്യിൽ വെച്ചോണ്ടാണ് ഈ ചവിട്ട് നാടകം കളിച്ചത് ഉറങ്ങി നൂറ് ഇപ്പൊ ചാക്കുണ്ണിയേട്ടന് സമാധാനമായ ഇനി മുറി നിറ എന്നാ ഇനി ചാക്കുണ്ണിയേട്ടൻ നമുക്ക് ഈരണ്ട് സ്മാൾ അടിച്ച് പിരിയാം ഏത് സ്മാളാ ചാക്കുണ്ണിയുടെ തരാൻ വേണ്ടി ഇവനൊരു പൈന്റ് റമ്മ അടിച്ചു വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് കൊടറേ റമ്മ ചുമ്മാ അത് നിന്നെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഒരു കാമഡി പറഞ്ഞല്ലേ അപ്പൊ നീ ഇവിടെ വെച്ചിരിക്കണതാ ഇത് കുഴമ്പ് തന്നെയാണ് ചാക്കുണ്ണിയേട്ടാ ഞങ്ങളുടെ മുറിയുടെ താക്കോല് അത് നിങ്ങളുടെ വാതിലിന്റെ വേളി തന്നെ ഉണ്ട് സമാധാനമായല്ല എന്റെ രണ്ടു ദിവസത്തെ കാര്യം കുശാലായി ഇവറ്റകള് വാടക തന്നില്ല ഇതുപോലെ രണ്ടും ദിവസവും കിട്ടിയാ മതിയാ എന്റെ ഈശോയെ ഇത് ആരാണ് മുതലാളി എപ്പോ ആകലേക്ക് ഇന്ന് വാട കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ താമസിക്കുന്നവരാരും വാടക എനിക്കറിയണ്ട എത്ര മാസത്തെ വാടക അറിയണ്ടെന്ന് അറിയാമോ അറിയാവേ ഒരു കൊല്ലത്തെ സത്യമാണല്ലോ സത്യമാണ് എന്നെ ലാഡ്ജ് പൊട്ടി താക്കോലിക്കാണ് മതി നടത്തിയത് മുതലാളി നാളെ രൂപ ഞാൻ അങ്ങാട്ടെത്തിക്കാം വേണ്ട ലോഡ്ജ് എടുത്തതെന്ന് പറഞ്ഞ് എത്ര പേരാ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നതെന്ന് അറിയാമോ വാടകയും കൂടുതൽ കിട്ടും തനിക്കേ വിഴുപ്പലക്കേ പറഞ്ഞിട്ടുള്ളൂ അത് ശരിയാണ് കേട്ടാ നമുക്ക് ടെറസിലോട്ട് ഇരിക്കാം എന്നെ അങ്ങനെ എങ്ങനെ ഇരുത്തണ്ട ഇരുത്തോടത്തോളം മതി ഞാൻ വാടക കൊണ്ടേ പോകൂ ഒരു ചെറുതുണ്ട് മുതലാളി വരുമെന്ന് വിചാരിച്ച് ഞാൻ എന്റെ സ്വന്തം കാശ് കൊടുത്ത് മേടിച്ചതാണ് തനിക്ക് നിർബന്ധമാണ് കഴിക്കാം പക്ഷേ ലാഡ്ജ് പൂട്ടി താക്കോലിങ്ങി തരണം മുതലാളി ഇത് കഴിക്കുമ്പോഴേക്ക് ഞാനിതെല്ലാം പൂട്ടി താക്കോല് കയ്യിൽ തരാം നമുക്ക് ടെറസിലേക്ക് പോകാം പിന്നെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ വെയിറ്റ് ചെയ്യാനും പറ്റത്തില്ല വേറെ ഓട്ടോ ഉള്ളതാളിയ നീ വന്നേ ഒരു കേസ് എവിടെ നോക്ക് വകുപ്പാണെന്നാ തോന്നുന്നു ആണോ കണ്ടാൽ അറിഞ്ഞൂടെ
ആ വലിയ പൊട്ടും മുറുക്കാനും പാണ്ടിലായന ഒന്ന് മുട്ടി നോക്കിയാലോ. ഇവിടെ ആരും ഇല്ലേ? ഈ ലോഡ്ജിന്റെ ആളിവിടെ ഉണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? ആരാ? ഇവിടെ മാനേജരാ, ഞാനതൊക്കെ നോക്കിയിരുന്ന ആള്. ആ, നിങ്ങളെ അന്വേഷിച്ചു ഞാൻ വന്നിരിക്കുന്നേ. അത് മനസ്സിലായി. മുകളിലത്തെ നാലാം നമ്പർ മുറി തുറന്നിട്ടിരിക്ക. സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോയിക്കോ. മുകളിലോട്ട് പോണ്ട ആവശ്യം എന്താ? ഇവിടെ വെച്ച് എന്തോന്ന്? അല്ല, മേളാണ് റൂം. ഇപ്പൊ എത്ര റൂമിൽ ആളുണ്ട്? അയ്യോ, ഞങ്ങളുടെ മുറിയിൽ മാത്രം ആളുള്ളൂ, ബാക്കി മുഴുവൻ ഒഴിഞ്ഞെടുക്കും. താകോലി എടുക്ക. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാ. വാടക തരാതെ ലോഡ്ജ് എടുക്കാൻ തുടങ്ങിയിട്ട് കൊറേ കാലമായി. കാശ് ചോദിക്കാൻ വന്ന അച്ഛനെ കുടിപ്പിച്ച് പൂസാക്കി വിടുക. ഇനി അത് നടപ്പില്ല. വാടക തരാൻ വയങ്കിലേ ഇങ്ങോട്ട് ഇറങ്ങട്ടെ. പിന്നാരാ? ചാക്കുണ്ണി. പിന്നെ നിങ്ങളാ നടത്തുന്ന പറഞ്ഞതാ? അത് പിന്നെ ആരെങ്കിലും കസ്റ്റമേഴ്സ് വരുമ്പോ ഇവിടെ ആരുമില്ലെന്ന് പറയുന്ന മോശം ഞങ്ങൾ അറ്റൻഡ് ചെയ്താ. ഞങ്ങൾ വെറും താമസക്കാരാ. അപ്പൊ നടത്തുന്ന ചീക്കുണ്ണി എവിടെ? ചീക്കുണ്ണി അല്ല, ചാക്കുണ്ണി. മുതലാളിയുടെ മോളാണല്ലേ. എന്താ സംശയമുണ്ടോ? ഒരു സംശയമില്ല. ലാഡ്ജിന്റെ പേരാണല്ലേ ഇട്ടിരിക്കുന്നത്? എന്റെ പേരാ ലോഡ്ജിന് ഇട്ടിരിക്കുന്നത്? രണ്ടും ഒന്ന് തന്നെയല്ലേ. എല്ലാം പൂട്ടിയോടാ. ആ, പൂട്ടി. അയ്യോ, കൊള്ളാമല്ലോടെ. തമിഴ് സിനിമയിൽ ഇറങ്ങി വന്നവരുണ്ടല്ലേ. നമ്മൾ ഒന്നുകൂടെ ട്രൈ ചെയ്തിരുന്നെങ്കിൽ റൂമിൽ കേറിയനല്ലേ. കേറിയനെ ഇവിടെയല്ല, പോലീസ് സ്റ്റേഷന്റെ മുറിയില്. ഇന്ന ചാക്കുണ്ണിയുടെ കത്തിക്കിന് തീർന്ന മട്ടാ വരുന്നല്ലേ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു സാധനം ഇവിടുന്ന് അങ്ങോട്ട് പോണണ്ടല്ല. നിങ്ങളെ വല്ലതും ഒപ്പിച്ച ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ വല്ലതും ഒത്തേനെ. ഏത് കേസ് കെട്ടാണ്? നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒന്നും അല്ലല്ല. മുതലാളിയുടെ മോളാണ്. അല്ല, പെണ്ണ്. മുറിയെല്ലാം പൊട്ടി താക്കോലുമായിട്ടാണ് പോയിരിക്കണം. എന്റെ ഈശോയെ, താക്കോലുമായിട്ടാണോ പോയത്? ഇത് എത്രാമത്തെ പ്രാവശ്യമാടാ നീ ആ കത്ത് വായിക്കുന്നു. അമ്മയുടെ കത്ത? ലളിതയ്ക്കൊരു കല്യാണാലോചന. അറിയാം, ഞാൻ കത്ത് വായിച്ചതല്ലേ. എല്ലാ അമ്മമാരുടെ ആഗ്രഹം പെമ്മക്കളുടെ കല്യാണം എത്രയും വേഗം നടത്തണമെന്നതാ. മാസാമാസം ചെലവിനുള്ള രൂപ അയക്കാൻ തന്നെ ഞാൻ പെടുന്ന പാട്. എനിക്ക് പിന്നെ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഇല്ല. സ്വന്തം വയറിന്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ. നീ പറഞ്ഞതാ ശരി. അനാഥനായിരിക്കുന്ന സുഖം ആരോട് ഉത്തരം പറയണ്ടല്ലോ. എത്ര കഷ്ടപ്പെട്ട അമ്മ എന്നെ കോളേജിൽ അയച്ചത്. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ സത്യത്തിൽ എനിക്ക് വലിയ കുറ്റബോധം തോന്നും. കോളേജ് പൊളിറ്റിക്സും കത്തിക്കുത്തും ചെയ്തവന്മാരും ജയിച്ചവന്മാരൊക്കെ പല വഴിക്ക് രക്ഷപ്പെട്ടു. ഒന്നിനും ഇല്ലായിരുന്ന എന്നെ പോലത്തെ രണ്ടുപേരെ കോളേജിൽ നിന്ന് ഡീബാറിയും ചെയ്തു. പോരാത്തിന് ക്രിമിനൽ കേസ്. നിർത്തണം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എത്ര തവണ റീവൈൻഡ് ചെയ്ത വാചകങ്ങളായത്. നീ കടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനൊന്നും ബഹറിൽ എത്തട്ടടാ. പിന്നെ പണത്തിന്റെ പെരുന്നാളല്ലേ. നിന്റെ അനിയത്തിയുടെ കല്യാണം നമുക്ക് പൊടി പൊടിക്കാടാ. വിവാഹ ജീവിതത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് വിവാഹ സാരി. വിവാഹ സാരികൾക്ക് മഹത്തായ പേരാണ് ആർ എൻ ബി ടെക്സ്റ്റൈൽ ആറ്റിങ്ങൽ. 75 വർഷത്തെ എന്താടോ? ഞാനിവിടെ ഒന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതെന്താണ് പണ്ടാരെ ഇങ്ങനെ ചോദിക്കണത്? താഴെ കുറ്റിച്ചോല കൊണ്ട് തല്ലാൻ വരിയാ? കേക്കണണ്ട. ഞാൻ ആ ക്ലോസറ്റ് ഒന്ന് കഴുകായിരുന്നു. അയ്യോ, പാന്റും കോട്ടും ഇട്ടുണ്ട്. ആരെങ്കിലും ക്ലോസറ്റ് കഴുകടോ. അല്ല പിന്നെ മേത്ത് തീർക്കൂല്ലേ. ഇതാകുമ്പോ നാട്ടുകാരുടെ പാന്റ് ഷർട്ട് വേണല്ലോ. പിന്നെ തിരുമ്മി കൊടുത്താ മതിയല്ലേ. മാറ്റി പിടിക്കടോ. ആ നാലാം നമ്പർ മുറി താമസിക്കുന്ന ആരാ? ആര് താമസിക്കണത്? ഏയ്, അത് അവരല്ലേ നമ്മുടെ സേതു റായി. അവര് 4 മാസത്തെ വാടക തരാനുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ. അതെന്താണ് അങ്ങനെ കാണുന്നത്? അപ്പൊ തരാനുണ്ടാവും.
അവിടെ വണ്ടയുള്ള പാർട്ടീസ് ആണല്ലോ. അതുകൊണ്ട് വാടക തരണ്ടെന്നാണോ? ഏത് പാർട്ടി ആണേലും ശരി, ഒരു മാസത്തിൽ കൂടുതൽ വാടക പെൻഡിംഗിൽ വെക്കാൻ പറ്റത്തില്ല. അത് പറ്റില്ല, അത് നമുക്കെങ്ങനെ പോലെ വാടക തരണം. അവർക്ക് പൈസ തരാൻ പറ്റില്ലെങ്കിൽ അവരോട് വേഗം സ്ഥലം കാലിയാക്കാൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ. നമ്മളിവിടെ നിന്ന് ഇറക്കി വിടുവോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുറിയിലേക്ക് അവര് പോട്ടെ. അതെങ്ങനെ? 11 മണിക്ക് കോടതിയിലെത്തണ്ടേ? വരുന്നിടത്ത് വെച്ച് കാണാം. കണ്ട അലോലാതിക്കൊക്കെ മുറി കൊടുത്ത് താനി സ്ഥാപനത്തിന്റെ പേര് നശിപ്പിച്ചു. ഫാമിലിയായിട്ട് ഇവിടെ ആരെങ്കിലും വന്ന് റൂം എടുക്കണോ? ഇതെന്താണ് പറയണത്? മെനിഞ്ഞാന്ന് ഒരു ഫാമിലി ആണല്ലോ വന്ന് 2 മണിക്കൂറത്തേക്ക് മുറി എടുത്തത്. ഫാമിലി അല്ലല്ല. പിന്നെ നിങ്ങളോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞാട്ടെ. നിങ്ങളൊരു മിടുക്കന്മാരാണെന്ന് എനിക്ക് അന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. താങ്ക് യു. വാടകയൊന്നും കൊടുക്കാതെ ഇവിടെ കൂടാവുന്നായിരിക്കും വിചാരം അല്ലേ? ടെൻഡിങ്ങിലുള്ള വാടക തന്നിട്ട് ഇനി ഇവിടെ താമസിച്ചാൽ മതി. അയ്യോ മാഡം, മനഃപൂർവ്വം അല്ല, ഞാൻ കുറച്ച് ക്യാഷ് വരാനുണ്ടല്ലേ, അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ അമൗണ്ട് സെറ്റിൽ ചെയ്തേക്കാം അല്ലേ? അതെ അതെ. അല്ല എന്താ നിങ്ങളുടെ പണി? ഞങ്ങൾ ഓൾ ഇന്ത്യ ബേസിൽ ബിസിനസ് ഉള്ള സേതു ആൻഡ് റോയ് വെഹിക്കിൾ ഡീലേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് അല്ലേ? അതെ. ഓ, ബ്രോക്കർമാരാണല്ലേ? നോ മാഡം, ഓൺലി കാർ ബ്രോക്കേഴ്സ് അറ്റ് ഓൾ. മാഡം, വി ആർ ടോട്ടലി അപ്സെറ്റ്. 2 മസ്ഡ, 3 ബെൻസ്, 4 ടൊയോട്ട, ഇതെല്ലാം ബോംബെ മദ്രാസ് പാർട്ടിക്ക് ബിസിനസ് ചെയ്തിരിക്കുക അല്ലേ? ഒരു മാസം കഴിഞ്ഞിട്ട് ഇതിന്റെ എമൗണ്ട് എല്ലാം പിരിഞ്ഞു വരികയുള്ളൂ അല്ലേ? ഒരാഴ്ചക്കും പൈസ തന്നില്ലെങ്കിൽ അന്ന് ഇവിടുന്ന് കെട്ടുപിടിക്കണം, മനസ്സിലായോ? ഓക്കേ, പറഞ്ഞിട്ടില്ലേ, നോട്ട് ചെയ്തേക്ക്. ഓക്കേ, കൊള്ളാക്കുന്നു. ഒരൊറ്റ വീക്ക് ഇതിനകം റെന്റ് കൊടുക്കണം. ഹലോ, മേനോ സാറോ, ഇത് എവിടുന്നാ? ഡൽഹിയിൽ നിന്ന് എപ്പ എത്തി? ഇന്നലത്തെ ഈവനിങ് ഫ്ലൈറ്റിൽ. എന്നിട്ട് ഇന്നലെ ക്ലബ്ബിൽ കണ്ടില്ലല്ലോ. ആ, ഇത്ര ബിസി ആയിരുന്നു. പിന്നെ ഞാൻ തന്നെ വിളിച്ചത്. എന്തായിടോ ഫ്രാൻസിസിന്റെ കാര്യം? അയക്ക് പണം തരാൻ ഉദ്ദേശമൊന്നുമില്ലേ? അതെ സാർ, അയാൾ ഉദ്ദേശിച്ചതുപോലെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയില്ല. ബാങ്കിൽ എന്തോ പ്രോബ്ലംസ് ഉള്ളത് കാരണോ? ആ, അതൊന്നും എനിക്കറിയണ്ട. ഇനി അവധി പറയാനാ ഭാവമെങ്കില് ഫാക്ടറി മറ്റാരെങ്കിലും കൊടുക്കും. എല്ലാം നമുക്ക് ശരിയാക്കാം മേനോ സാറേ. ഞാൻ ഫ്രാൻസിസിനോട് ഒന്നുകൂടി സംസാരിക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, വൈകിട്ട് ക്ലബ്ബിൽ വെച്ച് കാണാം. നമുക്ക് ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്യാം. എന്താ പോലെ? എന്താ നാരേ, കക്ഷികളൊക്കെ വന്നിട്ടുണ്ടോ? എത്തിയിട്ടുണ്ട്. ഇന്ന് ഏതാ ആദ്യത്തെ കേസ്? നമ്മുടെ ചാക്കോമലയുടെ അതിർത്തി തർക്കം. സാക്ഷികളൊക്കെ വന്നോ? ഇല്ല, ഇപ്പൊ എത്തും. എന്തോ നാടോ ഇത്? ഇനി എപ്പ എത്തിട്ട് കേസ് പിടിപ്പിക്കാനാ? ഇപ്പൊ പഴയ പോലെ കള്ളസാക്ഷി പറയാനൊന്നും ആളെ കിട്ടത്തില്ല. എല്ലാരും രാഷ്ട്രീയത്തിലും ഗൾഫിലും അല്ലേ? ഇത് പിന്നെ നമ്മളെ സ്ഥിരം സാക്ഷികളാ. ടാക്സി വെയിറ്റ് ചെയ്യണേ. ഗുഡ് മോർണിംഗ് സാർ. സോറി, അല്പം ലേറ്റ് ആയി പോയി. ചന്ദ്രശേഖരനാർ വെക്കില്ല കേസ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ. ആറ്റിങ്ങില് പുള്ളിക്കാരൻ വിളിച്ച പോയിരിക്കാൻ പറ്റില്ല. അതിന്റെ റിഹേഴ്സൽ ഇപ്പൊ കഴിഞ്ഞുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാൻ. എന്താടോ ഇത് റിഹേഴ്സൽ ചെയ്യാൻ നാടകം? ജീവിതം തന്നെ ഒരു നാടകമല്ലേ സാർ? മതി മതി വാചകം. എടോ നേരെ കോളേജ് ചെല്ലും, പറയേണ്ടതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക. വേഗം എത്തിയേക്കണം. ഓക്കെ സാർ. അല്ലേട്ടാ, ഈ കേസിന്റെ ആളാരാ? എന്താ ടാക്സി വിടണായിരുന്നു? ആറ്റിങ്ങനെ വിളിച്ചാ അല്ലേ? ഡാടാ, പുളു അടിക്കാതെ. ഇത് നിങ്ങളുടെ ലോഡ്ജിന് മുമ്പ് കിടക്കുന്ന വണ്ടിയല്ലേ? എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്താ? തേഞ്ഞു വന്ന കേസൊന്നും അല്ലല്ലോ. പാതി തനിക്കും തന്നേക്കാം. എന്നാ ശരി, ഇതിലൊന്ന് വിശാലമായിട്ട് കോടതി ചെന്നിറങ്ങാമല്ലോ. നിങ്ങൾ ഓർഡറിലേക്ക് വയ്ക്കോ. വയ്ക്കോ. അപ്പൊ ചേട്ടാ, കേസ് എന്താന്ന് വെച്ചാ പറ, ഇന്ന് വേറെ 2 കേസുള്ളതാ. നമ്മുടെ ചാക്കോ മുതലാളി ഇല്ലേ? ഏത് ചാക്കോ മുതലാളി? നമ്മുടെ കൊപ്രാ കച്ചവടക്കാരൻ ചാക്കോ മുതലാളി. അങ്ങേർക്കും പറ്റി? അങ്ങേർക്കൊന്നും പറ്റിയില്ല. അങ്ങേടെ തെക്കേ പറമ്പിന്റെ വടക്കേ മൂലയിലെ സർവേ കല്ലിന്റെ അങ്ങേ വശത്തുള്ള ശങ്കരൻ നമ്പൂരി ഒരു 5 സെന്റ് സ്ഥലം ചാക്കോ മുതലാളി ഒതുക്കിയെടുക്കുന്ന പേര്. നിർത്തുന്നുണ്ട് രാമായണ മഹാഭാരതം. ഇപ്പൊ ടിവി തന്നെ കഴിഞ്ഞിരിക്കും. ഞാൻ വകുപ്പ് എന്താന്ന് വെച്ചാ പറ. അത് അതിർത്തി തർക്കമാകുമ്പോ IPC 441, 41, 45, 34, 37, ഇതിൽ ഏതാന്ന് വെച്ചാ പറ. പിന്നെ അതിർത്തി തർക്കമാകുമ്പോ IPC 441 ആണ്. അത് ഈസിയാ, ഞങ്ങളേറ്റു. പിന്നെ കൂട്ടി കയറുന്നതിന് കാശ് പോക്കറ്റ് വരണം, അല്ലെ കേസ് പറയും. ചാക്കോ മുതലാളി മിനിമം 3 കൊല്ലം അകത്ത് കിടക്കേണ്ടി വരും. ഏറ്റടോ, ഏറ്റെങ്കിൽ സമയം കളയാതെ വണ്ടി കയറിക്കോ. ഫ്രാൻസിസേ, ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല. ലേബർ പ്രോബ്ലംസും രാഷ്ട്രീയക്കാരുടെ ശല്യവും കാരണമാ ഞാൻ ഈ ഫാക്ടറി വിറ്റ് ഡൽഹി വല്ല ബിസിനസ് ആരംഭിക്കാവുന്നതിനെ വെച്ചത്. മറ്റാർക്ക് കൊടുത്താലും കിട്ടുന്നതിനേക്കാൾ തുക കുറച്ചാ നിങ്ങൾക്ക് ഞാൻ ഇത് തന്നത്. എന്നിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാ. സാർ, അത് പ്രതീക്ഷിക്കാതെ ചില പ്രശ്നങ്ങൾ ചെന്ന് പെട്ടതുകൊണ്ടാ. ഓക്കെ, ഇനിയും മാറ്റമില്ലാത്തൊരു ഡേറ്റ് നിങ്ങൾ തന്നെ പറയൂ. എന്താ പിള്ളേ? അതെ അതെ, അടുത്ത 15th പോവില്ല സാർ. ഉറപ്പാണല്ലോ സാർ. അതും തെറ്റിക്കുകയാണെങ്കിൽ എനിക്ക് ലീഗൽ ആക്ഷൻസിന്റെ പുറകെ പോവുകയെ നിവൃത്തിയുള്ളൂ. പിള്ള കേൾക്കുന്നുണ്ടല്ലോ? നമുക്ക് ശരിയാക്കാം സാർ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
രത്നമഹൽ. രത്നമഹൽ 7 രൂപയാവും. 7 രൂപയോ? അങ്ങ് താജ്മഹലിൽ പോകാനല്ല, ദാണ്ട് ഇവിടെ രത്നമഹൽ. ഈ സാധനം ഭംഗി വെച്ചിരിക്കും. അത് കേടാ. എന്നാ നന്നാകാതെ? അതുപോലെ നിങ്ങൾ അറിഞ്ഞു പറഞ്ഞില്ലേ, അവിടെ വരെ പോകാൻ 7 രൂപയാവും. അയ്യടാ, 3 രൂപയെ കൂടുതൽ 10 പൈസ വരത്തില്ല. വണ്ടിയെടു. ഏ, ഒരു ലോറിക്കുള്ള സാധനം കൊണ്ട് 3 രൂപയ്ക്ക് പോവാനേ, വേറെ ആളിനെ നോക്കണം. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അല്ല, രാവിലെ ഇത് എവിടെ പോയിട്ട് വരിക? പോസ്റ്റ് ഓഫീസ് വരെ. ആഹാ, അപ്പൊ സമ്പാദ്യമൊക്കെ ഉണ്ടല്ലേ. കൊറേ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും, അതാണ് എന്റെ സമ്പാദ്യം. ഓരോ മാസവും വീട്ടിലെ ചെലവിനുള്ള കാശ് അയക്കുന്ന എങ്ങനെയാണെന്ന് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. മകൻ പട്ടണത്തിൽ ഏതോ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഭാവ അമ്മ ധരിച്ചിരിക്കുന്നു. ഞാനെന്തിനാ അതെല്ലാം പറഞ്ഞ് രത്നയെ വെറുതെ ബോറടിപ്പിക്കുന്നല്ലേ. ഏ, അങ്ങനെയൊന്നുമില്ല. മനസ്സിലെ വിഷമങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയുന്നത് നല്ലതല്ലേ? അത്രയും സമാധാനം കിട്ടുമല്ലോ. ഇതെല്ലാം മാറി നല്ല സമയം വരുമെന്നേ. ആ, അതിന് വേണ്ടില്ല ശ്രമത്തില്ല, ശരിയാവുമായിരിക്കും അല്ലേ. പിന്നെ Well, that's my privilege. No, there is absolutely no reason for that. I have made every arrangement. Your visa and fresh passport will be ready by next week. It's my pleasure, sir. Okay, thank you. See you. Bye. ഒരു സായിപ്പായിരുന്നു, പുള്ളിക്കാരന്റെ പാസ്പോർട്ട് കളഞ്ഞു പോയെന്ന്. വെൽ മിസ്റ്റർ സേതു, എക്സ്ക്യൂസ് മീ. ഹലോ, ഗാസ് മാത്യു ഹിയർ. അയ്യടാ, കമാലാന്ന്, എപ്പ ലാൻഡ് ചെയ്തായിരുന്നു? ആണോ? ഓ, അതൊന്നും വേണ്ടായിരുന്നു. എപ്പോഴാ? നാളെയോ? ഓ, എങ്ങോട്ട് പോവാനാടാവേ, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ആ ശരി, ഓക്കെ, റൈറ്റ്, ബൈ. ഞാൻ ദുബായ്ക്ക് വിട്ടൊരു പാർട്ടിയാ കമാലുദ്ദീൻ. ഇപ്പൊ വലിയ പൊസിഷനില്ല, ടിവിയോ വിസിആറോ ഏതാണ്ട് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുക. നല്ല കൊച്ചനാ. ആ, ഇനി നമ്മുടെ കാര്യം, നാളെ ബോംബെയിൽ നിന്നും പാർട്ടീസ് എത്തും, ഒരു ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോ? ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ, അതൊക്കെ വെറും ചടങ്ങല്ലയോ. എന്റെ റെക്കമെൻഡേഷനിലെ കാര്യങ്ങൾ ഓടത്തുള്ളൂ. ആ, പിന്നെ റോയ് വന്ന 1-2 പേപ്പേഴ്സ് സൈൻ ചെയ്ത് തരേണ്ടി വരും, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റന്നേ. ആ, പിന്നെ പണത്തിന്റെ കാര്യമൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, 10,000. അതൊക്കെ നമുക്ക് ശരിയാക്കാം. നീ എന്തായി പറയുന്നത്? എടാ, ഒരു മോട്ടോർ മെക്കാനിക്കായ ഞാൻ AC മെക്കാനിക്കിന്റെ വേക്കൻസിയിൽ ചെന്ന് പെട്ടിട്ട് അവിടെ എന്ത് ചെയ്യാനാ? രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലടേ, ഈ സ്പാനറുകളുടെ വ്യത്യാസമേ ഉള്ളൂ. AC ആവുമ്പോ കുറച്ച് ചെറുതായിരിക്കും. എവിടുന്നെങ്കിലും ഒരു AC പൊക്കിക്കൊണ്ടുവരാൻ പറഞ്ഞാ ഞാൻ. അതിന് പണ്ടേ നീ വേന്ദ്രനാണല്ലോ. അതുപോട്ടെ, ഈ കാര്യത്തിലേക്ക്, അടുത്ത ആഴ്ച ഇന്റർവ്യൂ ഉണ്ടാവും, അവിടെ ചെന്ന് പറ്റിയാ നീ പഴയ കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. അതല്ലടാ, ഈ 10,000 രൂപ എവിടെ നിന്നുണ്ടാക്കും? എങ്ങനെയെങ്കിലും ഉണ്ടാക്കാന്നേ. അവർക്ക് 60 വയസ്സുണ്ടായിരുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയോത്ഗ്രസന സമിതിയുടെ സമ്മേളനം ഇന്ന് മദ്രാസിൽ ആരംഭിച്ചു. ഏഷ്യൻ അഭയാർത്ഥികളെ ഒഴിച്ചു മാറ്റുന്നതിന് ഒരു അമേരിക്കൻ സൈനിക വിമാനം അമ്മാനിൽ എത്തിയിട്ടുണ്ട്. ഹലോ, ലൈബ്രറിയിൽ കലാപകാരികളിൽ നേതാവ് ചാൾസ് ടൈലർ ഏകപക്ഷീയ ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. ഹലോ 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 ഹലോ, കട്ടായി. ആരാ വിളിച്ചെന്ന് പറഞ്ഞോ? ആരാ വിളിച്ചെന്ന് പറഞ്ഞോ? ഏ, പണ്ടാറിളകാൻ അതൊന്നു പോയി തുപ്പിട്ടു. ആരാണെന്ന് പറഞ്ഞില്ല, എപ്പം മുറുക്കാൻ വൈകിട്ടല്ലോ അപ്പൊ തുടങ്ങും മെല്ലടിക്കാൻ. എന്നാ പിന്നെ നിർത്തിക്കൂടെ, ഏത് നേരം നോക്കിയാലും വല്യമാരുടെ ഒടി ഞെഞ്ഞ് ഞെഞ്ഞ് ഞെന്ന് കാണിച്ചോണ്ടിരിക്കാതെ. ചെറുപ്പത്തിലെ മുത്തശ്ശിയായിരുന്നു കിട്ടിയതാ, പിന്നെ അതങ്ങ് ശീലായി. ആണോ, നല്ല സ്വഭാവം. മുത്തശ്ശിക്ക് വേറെ നല്ലൊന്നും പഠിപ്പിച്ചിരാൻ തോന്നില്ല. ഒന്നുമില്ല എടോ, തന്നെ പോലത്തെ ഒരു പെൺകുട്ടിക്ക് ചേർന്നതല്ല ഈ സ്വഭാവം, മനസ്സിലായോ? താൻ ഇതൊന്ന് ഒഴിവാക്കിയല്ലേ. എടോ, ഇതിൽ നന്നായിരിക്കട്ടോ തന്നെ കാണാൻ. വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? ആ
എന്ത് എന്താ ഒന്നുമില്ലേ പിന്നെന്താ ഓ ഇതാ ഹലോ രത്നമഹാളാണ് ആര് സേതുവാ ഉണ്ടല്ല വിളിക്ക സേതു സേതു സേതുവേ ആ കിടന്ന് കീറാതോ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ കീറാനിത് പറകാണ ഫോണാണ് ഞാൻ എനിക്കൊരു കാളുണ്ട് ദേ വന്ന് ഹലോ അതെ മാത്യു വൺ സെക്കൻഡ് എന്തായി റെഡിയായ എപ്പോ പോകാൻ പറ്റും അടുത്ത് തന്നെ പറക്കാവുന്നു വേറെ എന്നാ ഉണ്ട് അപ്പഴേ മറ്റേ 10,000 തികച്ചും മറ്റന്നാ രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേക്കണം ഛേ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ എവിടെന്ന് കൊടുക്കാനാ മാത്യു കുറച്ചുകൂടി ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അയ്യോ അത് നടക്കല്ല പിന്നെ ഈ ട്രിപ്പിൽ പോകാൻ പറ്റില്ലല്ലേ അടുത്ത കാലത്ത് ഒന്നും നോക്കണ്ട അയ്യോ അത് പറ്റില്ല ഈ ട്രിപ്പിൽ തന്നെ പോണം എന്നാലേ പണം പറഞ്ഞ സമയത്ത് എത്തിച്ചാ പറ്റത്തുള്ളൂ ഒരു കാര്യം ചെയ്യാം ഞാനും റോയും കൂടി നാളെ അങ്ങോട്ട് വരാം ഓ ഓക്കെ എടാ നിന്റെ ഈ ഒരു ടെൻഷൻ കാണുമ്പോഴാ ബഹ്റൈനിൽ പോവാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ചാകാൻ പറ്റുമോ ഒരു 4,000 രൂപ കൂടി കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ഭംഗിയായി നടന്നേ അപ്പം ബാക്കി 6,000 രൂപയ്ക്ക് എന്ത് ചെയ്യും അതൊക്കെ ഉണ്ടാക്കാന്ന് എങ്ങനെ ഉണ്ടാക്കുമെന്ന് എടാ ഞാൻ ചേർന്നിരിക്കുന്ന ചിട്ടി ഉണ്ടല്ലോ നമുക്ക് അത് പിടിക്കാം അത് വേണ്ട നിന്റെ പെങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചേർന്നിരിക്കുന്നല്ലേ അവളുടെ കല്യാണത്തിന് ഇനിയും സമയമുണ്ടല്ലോ ഈ ചാൻസ് മിസ്സായ നിന്റെ പോക്കിന് ഒരിക്കലും നടന്നു വരില്ല ഏ അത് വേണ്ട നീ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി ബാക്കി 4,000 ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്ക് നീ ഇത്രയും പാടുപെട്ടിട്ട് എന്നെ അയക്കാന്ന് പറയുമ്പോ ആഹാ ചുമ്മാതാണോ എടാ നീ അവിടെ ചെന്നൊന്ന് പച്ച പിടിക്കുമ്പോഴേക്കും എന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കി ഞാനും എത്തില്ലേ ഇനിയിപ്പോ ഞാൻ ആദ്യം പോയിട്ട് എനിക്ക് അവിടെ എന്ത് ജോലി കിട്ടാനാ നിനക്കാണെങ്കിലും ടെക്നിക്കൽ ട്രേഡെങ്കിലും അറിയാം ആരാ എടാ ബിനോയാണ് വല്ല കോളും കാണും എന്താ പിന്നെ എന്താ കേസ് ആ എനിക്ക് നിങ്ങളൊരു ഹെൽപ്പ് വേണം ആരും തല്ലണം ആ തല്ലും പിടിയൊന്നുമല്ല ഈ വണ്ടിയിൽ ചെന്ന് ഒരു പെണ്ണിനെ പൊക്കിക്കൊണ്ട് വരണം പറ്റൂ എന്താ എത്ര രൂപ തരും 2,000 രൂപ തരും അത് പറ്റത്തില്ല ഒരു 4,000 രൂപ എന്നാൽ സംഗതി ഞങ്ങൾ ഏറ്റു തരാം അതവിടെ നിൽക്കട്ടെ ഏതാ പെണ്ണ് അതെന്തിനാണ് നമ്മൾ അറിയുന്നത് ഒറ്റയടിക്ക് കാശ് കിട്ടുന്ന കേസാ നീ കിടന്ന് പിടയ്ക്കാതെ എന്താ ഏതാന്ന് അറിയാതെ എങ്ങനെയാ കയറി അയക്കുന്നത് ബിനോയ് കാര്യം തെളിച്ചു പറ ഇതാ പെണ്ണ് ഇത് ഭരതമേന്റെ മാളല്ലേ അതെ കോൺവെന്റ് റോഡിലുള്ള മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു കൊണാപ്പുണ്ടല്ലോ ആ അവിടെ അവള് വരും 5 മണിക്ക് നടക്കില്ല ബിനോയ് എടാ ഒറ്റയടിക്ക് വിസയുടെ കാശ് നീ ഒന്ന് ചുമ്മാരുന്നേ പണം പറഞ്ഞിട്ടാണേ പറ ഇല്ല നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല ബിനോയ് സ്ഥലം നീ ഒറ്റ ഒരുത്തം കാരണമാ ഇന്നത്തെ പരിപാടി ചീറ്റിപ്പോയത് ഗൾഫിൽ പോകാനുള്ള കാശ് സുഖമായിട്ട് കിട്ടിപ്പോയനെ ആ അങ്ങനെ ചേരുന്നെങ്കിലേ പോക്ക് ഗൾഫിലേക്കല്ല സെൻട്രൽ ജയിലിലേക്ക് അതിനെ അതിപ്പോ ചെയ്താൽ തന്നെ നമ്മളാണെന്ന് ആരറിയും അയ്യട ആ പെണ്ണിന് കണ്ണു മൂക്കൊന്നുമില്ല അയ്യട കണ്ണു എന്താടാ വകന്തകളെ ഞാൻ ഇങ്ങോട്ട് മാറിയപ്പോഴേക്കും തുടങ്ങിയാ കച്ചറ ചാക്കുണിയേട്ടാ ഇവന്റെ ഒറ്റ വാക്കുകൊണ്ട് ഇന്ന് പോയതേ ₹4,000 അതേത് വാക്കാണ് വധൂരി രാവിലെ നല്ലൊരു കോള് കിട്ടിയത് ഇവന്റെ പറ്റില്ല എന്നൊരു വാക്ക് കാരണം കംപ്ലീറ്റ് കളയാ
ആ ഭർത്താവ് എപ്പോഴും പറയണ മാതിരി ഈ ചത്ത പശുവിന്റെ ജാതകം നോക്കിയിട്ട് എന്താണ് കാര്യം? നമുക്ക് വേറെ വഴി നോക്കാം. വേറെ വഴി എന്ത്? ചാ കൊണ്ടിട്ട് തരുമോ? തരാവല്ല, രൂപ 4000 അല്ലേ? ആ എന്നാ എന്റേതുണ്ടായിരുന്നല്ല, ഇപ്പൊ എങ്ങാട്ട് പോയി? എടാ നശിപ്പുകളെ, എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ നാട്ടുകാരുടെ വിടുപ്പ് തീരുമാനം രത്നമ്മയുടെ വായല കേൾക്കാനും നിക്ക. നിങ്ങളെന്തിനാണ് കയ്യിൽ വെണ്ണയും വെച്ചിട്ട് നയിക്കലണത് എന്ന് വെച്ചാ? എടാ രത്നമ്മയുടെ കയ്യിലല്ലേ പൂത്ത പണം ഇരിക്കണത്, പലിശയ്ക്ക് പണം കൊടുക്കലല്ലേ തൊഴില്. ബ്ലേഡ് ബ്ലേഡ് നമ്മൾ ചോദിച്ചാ തരൂ? നീ ചോദിച്ചാ തരൂല്ല, പക്ഷെ ചോദിക്കേണ്ടവർ ചോദിച്ചാ തരും. അതാരാ? ഇങ്ങനത്തെ പതിവൊക്കെ ഉണ്ടോ? ഇന്ന് വെള്ളക്കാക്ക മലന്ന് പറക്കുമല്ലോ. അതെന്താ അങ്ങനെ? അല്ല പതിവില്ലാതെ അമ്പലത്തിൽ കണ്ടോണ്ട് ചോദിച്ചതാ. എല്ലാ വഴിയും മുട്ടുമ്പോ ഇങ്ങോട്ട് വരാതെ പിന്നെ എന്തുപറ്റി? ഏയ് ഒന്നുമില്ല. പറയൂന്നേ. വേണ്ട. ഓ പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഈ പറയണ്ട. അയ്യോ അങ്ങനെയൊന്നുമില്ല, റോയിയുടെ ഗൾഫോക്ക് മുടങ്ങുന്നതൊന്ന് വളരെ കഷ്ടപ്പെട്ട് 6000 രൂപ ഉണ്ടാക്കിയത്, ബാക്കി 4000 ഒരു വഴിയും കാണുന്നില്ല. പിന്നെ ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാ തന്നെ ഞങ്ങൾക്കൊക്കെ അറിയരാനാ. പണയോ പാട്ടോ കൊടുക്കാന്ന് വെച്ചാ കയ്യിലൊട്ടൊന്നും ഇല്ല തന്നെ. നാളെ ഒന്ന് വീട്ടിലേക്ക് വരോ. എന്തിനു? ഒന്ന് വരൂന്നേ, ഒരു കാര്യം പറയാനാ. ഇതാ ഐശ്വര്യായിട്ട് രണ്ടു കൈ നീട്ടി വാങ്ങിക്കേ. പിന്നെ പലിശയൊന്നും വേണ്ട കേട്ടോ, നല്ലൊരു കാര്യത്തിനല്ലേ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല, അത്ര വലിയ ഉപകാരം ചെയ്ത്. ജീവനുള്ളിടത്തോളം കാലം എനിക്ക് രത്നം മറക്കാൻ പറ്റില്ല. എന്തായാലും മാത്യു വിചാരിച്ചു കാണില്ല നമ്മളെ സമയത്തിന് കാശ് കൊടുക്കുന്നു. ഞാൻ രൂപയുമായിട്ട് കയറി ചെന്നപ്പോഴേ അവന്റെ കണ്ണ് തള്ളിപ്പോയി. വേഗം ആവട്ടെ, 9:00 ട്രാവൽ ഏജൻസിൽ എത്താനാ പറഞ്ഞിരിക്കുന്നത്. ഭൂലോകത്തിലെ പല പല നാട്, അതിശയമായൊരു നസ്രത്നാട്. ആഹാ നിങ്ങ പോവാൻ പോണേണാ? സമയമായി. ഒരു മിനിറ്റ് കേട്ടാ, എന്റേതായിട്ട് നിനക്ക് തരാനായിട്ട് ഒന്നുമില്ല കേട്ടാ. ഒരു കാര്യം ചെയ്ത്, എന്തായത്? ഒരു പാൻറ്റും ഒരു ഷർട്ടുമാണ്, ഒരു വധൂരി തിരുമ്പാൻ തന്നാണ്. എന്നാ നീ വെച്ചോ. താങ്ക് യു. ആദ്യത്തെ ലീവിന് ഞാൻ വരുമ്പം ചാക്കുണ്ണിയേട്ടൻ ഒരു വാഷിംഗ് മെഷീൻ കൊണ്ടുതരും. ഇലക്ട്രിക് കൂടി കൊണ്ടുകൊടുക്ക്. ഓക്കെ. നിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലാണ്, ഞാൻ ഇങ്ങനൊക്കെ തന്നെ കഴിഞ്ഞോളാം. ഒരു കാര്യം പറയാൻ കേട്ട, അവിടെ ചെന്നിട്ട് ഒരുമാതിരി മറ്റേ കളി വേണ്ട കേട്ട, തലവെട്ടാണ് അവിടുത്തെ കുറഞ്ഞ ശിക്ഷ. ഞങ്ങൾ ഇറങ്ങട്ടെ. നീ ചെല്ലു മോനെ, ആ ഈശോ നിന്നോടൊപ്പം ഉണ്ട്. എന്താ വേണം ചെയ്തോ? എന്നെ തല്ലി ചച്ചൻ നിങ്ങളെ കാശീരേ കിട്ടാൻ പോകുന്നില്ലോ. സിമ്പിൾ വേണം, ആൾക്കാരുടെ സിമ്പിൾ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് പറയാനുള്ളോട് കേക്ക് കേക്ക്. ഞാൻ ഈ ട്രാവൽ ഏജൻസിയുടെ ജനറൽ മാനേജർ മാത്രമാണ്. സെക്യൂരിറ്റി മണി എന്നും പറഞ്ഞ് 10,000 രൂപ എണ്ണി കൊടുത്തിട്ടാ ഞാനും ഇതിനകത്ത് ജോലിക്ക് കയറിയത്. ആരും വെക്കാരും സമാനം പറയും. നമുക്ക് പിന്നെ മുതലാളിയുടെ വീട് വരെ പോയി നോക്കിയാലോ? ഞാൻ രാവിലെ അവിടെ പോയി നോക്കിയിട്ടല്ലയോ വരുന്നത്. സകല സാധനങ്ങൾ എടുത്തോണ്ട് ആ കാലമാട മുങ്ങിയിരിക്കുക. എന്തോ പ്രശ്നം ഉണ്ടല്ലോ, ഞാൻ പോയി നോക്കാം. ഞാൻ നിരപരാധിയാണ്, എന്റെ അടുത്ത് അല്പമെങ്കിലും സിമ്പതി ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എന്നെ ജാമ്യത്തിൽ ഇറക്കി. എന്നാലും ആ കള്ള കഴിവേറുകളെ നമ്മുടെ കൈ കിട്ടിയില്ലല്ലോ. വല്ലാത്തൊരു വെട്ടിലാണ് നമ്മൾ വീണിരിക്കുന്നത്. ഇനിയിപ്പെന്താ ചെയ്യുക?
ചാടി ചത്താലോ എന്ന് വരെയുണ്ട്. പിന്നെയും വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോ. നീ വിഷമിക്കാറാ, എന്റെ തീരുമാനം ബോംബെക്ക് പോവാന്ന. അവിടെ എവിടെയെങ്കിലും ടോമരെ പിടിക്കാം. അത് പിന്നത്തെ കാര്യം. ഇപ്പൊ എന്റെ പ്രശ്നം രത്ന എങ്ങനെ ഫേസ് ചെയ്യുന്ന. നമ്മൾ സത്യം പറഞ്ഞാലും ഒരു പക്ഷെ അവള് വിശ്വസിച്ചൊന്നും വരില്ല. എങ്ങനെയെങ്കിലും പണവും കൊണ്ട് തിരിച്ചെല്ലാൻ പറ്റും. ഒരു വഴിയുണ്ട് രൂപ ഉണ്ടാക്കാൻ. നിനക്ക് എന്റെ കൂടെ നിൽക്കാമോ? വഴിയെന്താന്ന് വെച്ചാ പറ. മോഷണം. ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ. ആ അതുകൊണ്ടാണ് അതുകൂടെ ആകാന്ന് വെച്ചത്. ഓയ്, പിന്നെയും കുഴപ്പങ്ങളിലേക്ക് പോകാനാ നിന്റെ ശ്രമം. അല്ലെങ്കിൽ വേറൊരു വഴി നീ പറ. കാശ് കൊടുക്കുകയും വേണം, അധ്വാനിക്കാനും പറ്റത്തില്ല. മോഷണം അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ട്? ബെസ്റ്റ് വഴിയുണ്ട്, കള്ളവാറ്റ്. ആ എന്നിട്ട് വേണം എക്സൈസുകാരെ നെടികൊള്ളാൻ. എന്നാലും അത് വേണ്ട. സ്മഗ്ലിംഗ്, നോട്ട് ഇരട്ടിപ്പ്, ഡോളർ കച്ചവടം, ഹാഷിഷ്, ബ്രൗൺ ഷുഗർ, കോക്കെയ്ൻ. തീർത്ത് എടാ, നല്ല വഴിക്ക് ചിന്തിക്ക. എടാ, നല്ലവരായിട്ട് ജീവിക്കാനല്ല ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചത്. അതിന് വേറെ ആൾക്കാരുണ്ട്. നന്നാവാൻ നോക്കുമ്പോഴാ നമുക്ക് കൂടുതൽ കുഴപ്പങ്ങളുണ്ടാവും. നീ എന്റെ കൂടെ നിന്നാ മതി. ബാക്കി കാര്യം എന്താണെന്നുള്ളത് എനിക്ക് വിട്. ഇവിടെ എത്രയോ കള്ളപ്പണക്കാരുണ്ട്. അവരുടെ വീട്ടിൽ കയറി മോട്ടിച്ചാ ദൈവം പോലും കോപിക്കില്ല. അവന്മാരോട് പോലീസിനെ അറിയിക്കാൻ പോലും. ധൈര്യമായിട്ടിരിക്കടാ, നമ്മൾ നേടും. എടാ, അവസാന നിമിഷം ഞാൻ വീണ്ടും ചോദിക്കുക, ഇത് വേണോ? വേണം. ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത്. വെളുക്കുന്നവരെ വെള്ളം കോരിട്ട് കുറവിട്ട് അടയ്ക്കുന്ന ഏർപ്പാട് കാണിച്ചാലുണ്ടല്ലോ. നീ ഒന്നും അറിയണ്ട, കൂടെ നിന്നാ മതി. എല്ലാം ഞാൻ ഏറ്റു. എന്നിവരുടെ മേൽ പ്രോസിക്യൂഷൻ ആരോപിച്ച കുറ്റങ്ങൾ, ഭവന ഭേദനം, മോഷണശ്രമം എന്നിവ സംശയാതീതമായി ഈ കോടതി മുമ്പാകെ തെളിഞ്ഞിരിക്കുകയാണ്. ആയതിനാൽ പ്രതികൾക്ക് 6 മാസം വീതം കഠിന തടവ് ശിക്ഷയായി നൽകുവാൻ കോടതി ഉത്തരവിടുന്നു. ഇവിടെ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നമ്മൾ കേറിയപ്പോ ഉള്ളതുപോലെ തന്നെ. പോയിച്ചു വരട്ടെ സാറേ, ഞാൻ വിചാരിച്ച 6 മാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുമെന്ന്. നിനക്കെന്താണ് ഒരു മൗനം? ജയിലിൽ വിട്ട് പോന്നെന്റെ ദുഃഖം. എടാ, സമൂഹത്തിൽ നിലയും നിലയും ഉണ്ടാവണമെങ്കിൽ ജയിലിൽ കിടക്കണം. പലരും മഹാന്മാരായതന്നെ അങ്ങനല്ലേ. നീ എന്താണ് ഒന്ന് മിണ്ടാത്തത്? ഇനിയെന്താ നിന്റെ ഉദ്ദേശം? ആ അങ്ങനെ വഴിക്ക് വാ. ഇനി നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുകളും വളരെ ശ്രദ്ധിച്ചായിരിക്കണം. അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം.
ഉദാഹരണത്തിന് അന്ന് നമുക്ക് പറ്റിയ മണ്ടത്തരം വീടിന്റെ ഗേറ്റിലെ നായി ബോർഡ് ശ്രദ്ധിക്കാതിരുന്ന ഇനി അത് ഉണ്ടാവാൻ പാടില്ല. ഈ ആറുമാസം നിന്നെ പോലെ താടി വളർത്തിയ സമയങ്ങളെയല്ലായിരുന്നു ഞാൻ. വളരെയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. എന്റെ ലിസ്റ്റിൽ അടുത്തത് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരനായ അലുവാസേട്ടന്റെ വീടാണ്. അവിടെയാവുമ്പോ പട്ടിയുടെ ശല്യമില്ല. ഇന്ന് തന്നെ ആവാല്ലേ? ഇല്ല, ഞാൻ ഇനി ഒന്നിനുമില്ല. ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് ഞാൻ ഈ ആറുമാസത്തെ കണക്കായിക്കോളാം. ഇനിയെങ്കിലും എനിക്ക് മര്യാദ ജീവിക്കണമെന്നുണ്ടോ? അതെ, ഇത്രയും കാലം നമ്മൾ ഡബിൾസ് കളിച്ചില്ലേ, ഇനി സിംഗിൾസ് കളിക്കാം. ഇറങ്ങില്ല, അതിനുമ്പേ തമാശ തുടങ്ങി. ഞാൻ സീരിയസാ, നമ്മൾ ഇവിടെ വെച്ച് പിരിയുന്നു. ഇന്ന് മുതൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട്, അല്ല തിരിച്ചാണെങ്കിൽ അങ്ങനെ. നിനക്ക് വിഷമമില്ലേ? ഇല്ല, നമ്മൾ ഒരുമിച്ച് നിന്നപ്പോഴൊക്കെ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിയിട്ടുള്ളൂ. നീയും നല്ല വഴിക്ക് ജീവിക്കാൻ നോക്ക്. ശരിയല്ലേ? ഗുഡ് ലക്ക്. എന്ത് ബാൻഡാണ്? ദവിടവിടൊക്കെ പിടിക്കണല്ല പണ്ടാരം. നീയാണാ? നീ ഇതെപ്പോഴിറങ്ങി? ഇന്ന് രാവിലെ. ഈ താടിയും മീശയൊക്കെ വളർത്തിയ ഒരുമാതിരി പിച്ചക്കാരനെ പോലെ ഉണ്ടല്ല. കാണാൻ നല്ല ശേലാണ് കേട്ടാ. മറ്റവൻ എന്തിയെ? അകത്ത് തന്നെയാണ്? അല്ല, വിട്ടു. ഞങ്ങള് രണ്ടു വഴിക്ക് പിരിഞ്ഞു. ഇത് പണ്ടേ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ല. നീ മുറിയിലോട്ടല്ലേ, ഞാൻ ഉണങ്ങി തുണി എടുക്കാൻ പോണേണ്. എന്നിട്ട് വേണേ കളസറായി ഒന്ന് മാറ്റാൻ. ഞാൻ അങ്ങോട്ട് വരണുണ്ട് കേട്ടാ. അമ്മയുടേതാണെന്ന് മനസ്സിലായതുകൊണ്ടാ ഞാനിത് പൊട്ടിച്ചത്. കത്ത് ചാക്കുണ്ണിയുടെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ തോന്നി എന്തിനാ സേതുവിനെ വിഷമിപ്പിക്കുന്നെന്ന്. ആറുമാസമായി അമ്മയ്ക്ക് കാശയച്ചിട്ടു. പട്ടിണി കിടന്നിട്ടാണെങ്കിലും ഒരിക്കലും ഞാനത് മുടക്കാത്ത. ഇതാ സേതുവിന്റെ അമ്മയ്ക്ക് അയച്ച മണി ഓർഡറിന്റേതാ. ഒരു മാസം പോലും മുടക്കിയിട്ടില്ല. ഇപ്പൊ തന്നെ ഒരുപാട് പണം ഞാൻ രത്നയ്ക്ക് തരാനുണ്ട്. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ എനിക്ക്. വേണ്ട, ഒന്നും പറയണ്ട. കഴിഞ്ഞ എല്ലാം മറക്കണം. ഇനിയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? എന്ത് കിട്ടിയാലും മടിക്കരുത്. രത്ന പറഞ്ഞാ ശരി, ഒരു പുതിയ അധ്യായം എന്നൊക്കെ പറയില്ലേ. ഞാൻ ഇനി അതിനു വേണ്ടിയാ ശ്രമിക്കുന്നു. ഇവൻ ഭാര്യ മർദ്ദിനിയാണ്. നീ ഇറങ്ങി പിടിപ്പിച്ചേ,
വേണ്ടേട്ടാ, മനസ്സിനൊരു സുഖമില്ല. അതിനാണ് ഈ സാധനം സർവ്വദുഃഖ സംഹാരിണി. എല്ലാ ദുഃഖവും മറക്കാനായിട്ട് കർത്താവ് കണ്ടുപിടിച്ച ആനാംവെള്ളമാണ് ഇവള്. നീ പിടിപ്പീര്. എന്തായാലും എനിക്കൊന്നും വേണ്ട. നീ മോങ്ങണ്ട്രാ, നിനക്ക് നല്ലൊരു ജോലി ശരിയാവും. ജോലിക്ക് വേണ്ടി എവിടെയെങ്കിലും ചെന്നാ കാണിക്കാനൊരു ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ വേണ്ടേ? നീ വിഎ വരെ പോയിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ലേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതൊന്നും കിട്ടില്ല ചാക്കുണ്ണിയേട്ടാ. സർട്ടിഫിക്കറ്റിലൊന്നും ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല, അതൊക്കെ പണ്ടായിരുന്നു. നമ്മുടെ വാപ്പച്ച മുതലാളിയില്ലേ, നീയൊക്കെ പഠിച്ചിരുന്ന പോലത്തെ 10 കോളേജുകൾ വിലക്ക് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 2-ാം ക്ലാസ്സും ഡ്രില്ലുമാണ്. പുള്ളിക്കാരന്റെ കയ്യിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തന്നാ മതിയാ. നീ എന്താടാ പിന്നെ അണ്ടികളഞ്ഞ അണ്ണാനെ പോലിരിക്കണത്? ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുവാ? പറ്റുവാന്ന്? അതിന് എവിടുന്ന ചാക്കുണ്ണിയുടെ സർട്ടിഫിക്കറ്റ്? ആ നീ ഇവിടെ ഇരി, ഞാൻ ദേവന്. വീട്ടിൽ ചെന്ന് അമ്മയെ കണ്ടിട്ട് വേണം എസ്റ്റേറ്റിലേക്ക് പോവാൻ. അവിടെ ചെന്ന ഉടനെ ഞാൻ എഴുതാം. പോട്ടെ. ശരി. പ്രിയപ്പെട്ട രത്നയ്ക്ക് എഴുതാൻ വൈകൽ ക്ഷമിക്കണം. ജോലിയിൽ ചേർന്ന് സ്വസ്ഥമായിട്ടാവാം എന്ന് കരുതിയതുകൊണ്ടാണ് താമസിച്ചത്. ചാക്കുണ്ണിയേട്ടന്റെ ബന്ധു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ചാക്കുണ്ണിയേട്ടനോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണം. തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് ആ മനുഷ്യനോട്. അതെനിക്കറിയാം, അവൻ സ്നേഹമുള്ളവനാണ് കേട്ടാ. കർത്താവ് എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ അന്യരെ സ്നേഹിച്ച അന്യര് നമ്മളെ സ്നേഹിക്കും. തന്നെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. ലീവ് കിട്ടിയാൽ ഉടനെ ഞാനവിടെ എത്തും. കത്ത് ചുരുക്കുന്നു എന്ന് സ്വന്തം ചെയ്തു. മേൽവിലാസം ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അതെ, ചിലപ്പോഴേ താമസിക്കാൻ ഇടങ്കിട്ടി കാണൂല, അതുകൊണ്ടായിരിക്കും. ഏതായാലും പച്ച പിടിച്ചല്ല, ഞാൻ പോയി തുണി തിരുമ്പി വെച്ചും വരാം. എന്റെ ഈശോയെ എപ്പ തുണി തൊട്ടാലും അപ്പ തുടങ്ങും മഴ. എന്നാ മുരുകേശ, സൗഖ്യമാ? സൗഖ്യങ്ങ. എന്നാ ഇതുവരെ ട്രിപ്പ് ഒന്നും പോലെയാ? ഒരു ട്രിപ്പ് പോയിട്ടുങ്ക, കൊഞ്ച് സ്പീഡ് പിടിക്കുക. ശരിയാ. വണക്കം സാർ. വണക്കം. നമ്മുടെ ജീവൻ ബ്ലോക്കിലെ നോർത്ത് സൈഡ് ഫെൻസിംഗ് മുഴുവൻ വീണെടുക്കാൻ അത് റിപ്പയർ ചെയ്യാൻ പറയണമല്ലോ. സാർ, ഞാൻ അവിടെ പോയിരുന്നു, നമ്മുടെ ലേബേഴ്സിനോട് അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഞാൻ എന്തോ പറയണമെന്ന് വിചാരിച്ചു. എനിവേ, യു കം വിത്ത് മീ. സാർ, ഞാൻ ആ പ്ലാനഡ് കാർത്തിയന്റെ വീട് വരുന്ന പോവാണ്. നാളെ മോർണിംഗ് ആൽബർട്ട് ബംഗ്ലാവിൽ നിന്ന് വരും. ബാങ്കിൽ മറ്റും പോകേണ്ട ആവശ്യമുണ്ട്. സാർ, ആ മാനേജർ ലീവ് കഴിഞ്ഞ് എന്ന് വരുമോ?
സമയമായി, വേഗം പോ. ഇതെപ്പോ വന്നു? ബംഗാളിന്നാണോ? ആ, ഞാൻ ഇപ്പൊ എത്തിയേക്കാം. കൃപയാ അയ്യാ, ഡ്രൈവറെ വിട്ട് വണ്ടി എടുക്കും. അവർ വർഷാപ്പൊക്കെ പോയൊരു കാർ, ജീപ്പ് കേതോ റിപ്പയർ ആണ്. എനിക്ക് അത്യാവശ്യം ബംഗ്ലാവിൽ നിന്ന് പോകണമായിരുന്നു. എന്താ സർ? വണ്ടി ഒന്ന് എടുക്കണമായിരുന്നു. ഡ്രൈവർ പുറത്തു പോയിക്കാ, ഞാൻ കൊണ്ടാക്കാം. അത് ആൽബർട്ടിന്. ഓ, ഇറ്റ്സ് എ പ്ലെഷർ. പ്ലീസ് ദെൻ. ഓക്കേ പ്ലീസ് ഡാഡി, ഇനി എന്നെ കുറിച്ച് പറയേണ്ട, ഞാൻ ഇങ്ങനൊക്കെ തന്നെ കഴിഞ്ഞോളൂ. എത്ര കാലമെന്ന് കരുതിയാ, ഇനിയെങ്കിലും ഡാഡി പറയുന്ന ഒന്ന് കേക്ക്. യെസ് എന്നൊരു ആൻസർ മതി എനിക്ക്. ഐ ആം പ്രിപ്പയർ ടു ഡു എവരിതിങ്. മാരേജ് കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് ഡേ നിനക്ക് അവന്റെ കൂടെ ജർമ്മനിക്ക് പോവാം. പിന്നെ നിന്റെ മൂടൊക്കെ മാറിക്കോളും. എന്താ ദൈവേദ്, ഇനി എന്നെ നിർബന്ധിക്കരുത്. കഴിയുമെങ്കിൽ ഡാഡി എന്നെ ഇങ്ങോട്ട് വരാതിരിക്കണം. ഡാഡിയുടെ പ്രസൻസ് കഴിഞ്ഞതെല്ലാം എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. മോളെ, ഞാൻ മായ എന്ത് പറഞ്ഞു? അവക്ക് എന്നെ കാണുന്നതാ ഏറ്റവും പ്രയാസമെന്ന്. ഞാൻ എന്താ ചെയ്യുക? സാരമില്ലടോ, താനൊന്ന് വെയിറ്റ് ചെയ്യേ, എല്ലാം ശരിയാവും. ആ, ഞാൻ ഉടൻ തന്നെ ഇറങ്ങാ. ടാക്സി വിടണ്ടായിരുന്നു. അത് കൊള്ളാം, ഉടൻ തന്നെ പോകാനോ? രണ്ടു ദിവസം കഴിഞ്ഞ് പോയാ മതി. വേണ്ട, എന്റെ പ്രസൻസ് അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നെങ്കിൽ ഇനി ഞാനായിട്ട് ഏതായാലും നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, വന്നു. താൻ എനിക്കൊരു വണ്ടി അറേഞ്ച് ചെയ്ത, ഇപ്പൊ പോയാ വന്ന ട്രെയിനിൽ തന്നെ മടങ്ങാം. ആൽബർട്ട്, ഡുമി ഫേവർ, ഇദ്ദേഹത്തെ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടാക്കാം. എന്താ സർ? ആൽബർട്ട് നമ്മുടെ സൂപ്പർവൈസറാ. എത്ര കാലമായി ജോയിൻ ചെയ്തിട്ട്? അധികാലായില്ല സർ. ഞാൻ നിങ്ങളെ എവിടെയോ മുമ്പ് കണ്ടിട്ടുള്ളത് പോലെ. എവിടെയാ വീട്? ദൂരെയാ, നെന്മാറന്ന് പറയും. പുതുതായിട്ട് വന്ന ആളാണോ? അഞ്ച് ലിറ്റർ കൊടുക്ക. ശരി, ഒരു ഫോൺ പണ്ണോ? ചെയ്തോളൂ. ആ,
ஹலோ நான் சலீம் பேசுறேன் சார் அந்த சூப்பர்வைசர் ஆல்பர்ட் இங்க தான் இருக்கான் ஆமா சார் நேரடியா டீசல் போட்டாச்சா அப்படின்னா ஆயில் கொஞ்சம் செக் பண்ணு சரி நேரடியா கொலை பண்றதா இருந்தா இன்னைக்கே முடிச்சிட்டு நான் வந்துருவேன் ஆனா ஆக்சிடென்ட் மாதிரி இருக்கணுமே ஆமா சார் நான் மேக்சிமம் ட்ரை பண்றேன் கூடிய சீக்கிரம் முடிச்சிட்டு வந்துடுறேன் ஓகே சார் அப்புறமா கூப்பிடுறேன் லோட் அயச்சு கழிஞ்சு நானே எவ்வளோ கிட்டும் யா டோன்ட் வரி பாய் என்ன சார் விளிச்சு அல்பர்ட் കുറച്ച് ക്യാഷ് ഉണ്ട് ബാങ്കിൽ അടയ്ക്കാനുണ്ടായിരുന്നു ഞാൻ ക്യാഷ് ഉണ്ട് പറഞ്ഞിട്ടുണ്ട് വാങ്ങിച്ചോളൂ Thank you.
എന്റെ അമ്മോ കഴിവിടണ മോനെ. എടാ എടാ റോയ് നീയായിരുന്നോ? അല്ല ആൽബർട്ട് അലക്സ്. വിടളിയാ, എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. ഏതായാലും പുതിയ അവതാരം കൊള്ളാം. ഇതെന്ത് വെച്ചിടാ എന്റെ നെറ്റിയിൽ? ഏതായാലും നീ വന്ന ദിവസം കൊള്ളാം. എന്താടാ എടാ എന്റെ ജോലി എന്ന് തീർച്ചേനെ. ഓഫീസിന് കുറച്ച് കാശുമായിട്ട് ബാങ്കിലേക്ക് പോകുന്ന വഴി ഒരുത്തന്നെ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നേ, എന്തോ അവന് രക്ഷപ്പെട്ടു. എന്തോ നിന്റെ കഴിവാന്നാ വിചാരിച്ചത്? എടാ ഐശ്വര്യമുള്ള കാലുകുത്തി എന്റെ ഗുണമാത്. അതുപോട്ടെ, നീ എവിടെയായിരുന്നു ഇതുവരെ? ആ അതൊരു പെരിയ കഥൈ. അന്ന് ഞാൻ നേരെ ബോംബെക്ക് വിട്ടടാ. അവിടെ ചില ചുറ്റിക്കളികളിലൊക്കെ ചെന്ന് പെട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ കാശും കൈ വന്നു. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. ഇപ്പം YMC റോഡിൽ ഉണ്ടായിരുന്ന നമ്മുടെ പഴയ ആനണിച്ചേട്ടന്റെ വർക്ക്ഷോപ്പ് വാടകയ്ക്ക് എടുത്ത് നടന്നു. അന്ന് നീ ജയിലിൽ വെച്ച് പറഞ്ഞത് മുതൽ എന്റെ മനസ്സും മാറുകയായിരുന്നു. എനിക്കും തോന്നി ഒരു ചേഞ്ച് ആവശ്യമാണ്. എന്തായാലും ഇപ്പൊ മനസമാധാനമുണ്ട്. എനിക്കില്ലാത്ത അതാടാ. അതൊക്കെ പോട്ടെ, ഞാനിവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ചാക്കുണ്ണിയേട്ടനെ ഞാൻ കണ്ടിരുന്നു, വിവരങ്ങളൊക്കെ അങ്ങേരാ പറഞ്ഞത്. പിന്നെ നീ കരകയറി കണ്ടതിൽ ഒരാൾ ഹാപ്പിയാ. ആരുടെ? എന്തോ പഴയതൊക്കെ മറന്നടാ. നമ്മുടെ കോളാമ്പി ലോഡ്ജ് മുതലാളിച്ചി അളയ, ഇനി വെച്ച് താമസിപ്പിക്കാതിരിക്കുന്ന ആ ബുദ്ധി. നീ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്. ഒരാഴ്ച നമുക്കിവിടെ കൂടാം. അയ്യോ അത് പറ്റില്ല, പഴയതുപോലൊന്നും അല്ലലിയാ ഞാൻ, ഭയങ്കര ബിസിയാ. ആ കാർ നന്നാക്കി വന്നാ അപ്പ ഞാൻ പോവും. കാറോ? നീ കാറൊക്കെ പിടിച്ചോ? ആ വാങ്ങിച്ച പോലെ തന്നെയാ. എന്നുവെച്ചാ കിട അളിയാ, വർക്ക്ഷോപ്പിനകത്തോട്ട് കയറി കഴിഞ്ഞാ കാർ നമ്മളെല്ലാം പിന്നെ നാട്ടുകാരാണ്. ഓഹോ, അപ്പൊ പഴയ തൊഴിലൊന്നും നീ പൂർണ്ണമായിട്ടും വിട്ടിട്ടില്ലല്ലേ? ഇല്ല, പലതും കുറേശം മിച്ചം വെച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, രണ്ട് ഗ്ലാസ് എടുത്ത്. ഓ എന്തൊരു തണുപ്പ് ഇവിടെ. പഞ്ചറൊക്കെ ശരിക്ക് ഒട്ടിച്ച കോൺ ശരിയാക്കിയ? ഓ ധൈര്യമായിട്ട് പോവാല്ലോ. ശരിയല്ലേ? എടാ നീ ഇവിടെ വന്നിട്ട് നമുക്കൊന്നും ശരിക്കും കൂടാൻ പറ്റില്ലോ. അടുത്ത തവണ നീ തിരിച്ചിരുന്നു നമുക്ക് ശരിക്കും ആഘോഷിച്ചോളെ. ഓക്കെ, നീ ഫ്രണ്ടി കയറിക്കോ. അല്ല ഞാൻ അടുക്കളയിൽ എങ്ങനെ? തന്നോടെ മാനേജർ അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു. അയ്യോ ഈ തണുപ്പത്തോ? രാവിലെ അല്ലെന്ന് മതി, ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെന്നാലും മതി. പക്ഷെ ജോലിയുണ്ടല്ലോ, കേറിക്കും. എടോ അത്യാവശ്യമായതുകൊണ്ടല്ലേ ഈ രാത്രി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? കോട്ടേഴ്സ് രണ്ടെണ്ണം വീശിക്കൊണ്ടിരിക്കേണ്ട സമയമല്ലേ ഇത്? ആ പെട്ടെന്ന് തന്നെ. എന്നൊരു കാര്യം ചെയ്യ്, താനും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് വീട്ടിൽ വരാം. ഓ പിന്നെ ഇങ്ങോട്ട് വന്നതിന്റെ പാട് തന്നെ എനിക്കറിയാം. തനിക്ക് പറ്റുമെങ്കിൽ പോയാ മതി, എനിക്ക് കോട്ടേഴ്സ് പോയിട്ട് വേറെ പണിയുണ്ട്. ഗുഡ് നൈറ്റ്. ചേട്ടാ പാതിരാത്രി അതിന് മനുഷ്യനെ കിടത്തി ഉറക്കൂല്ലെന്ന് പറഞ്ഞാ ഈ നേരത്തെ ഇയാൾക്ക് എന്ത് ഭണ്ഡാരം പറയാനാ? Thank you.
ആൽബർട്ട് അലക്സ് സൂപ്പർവൈസർ ഗോൾഡൻ വാലി ടി എസ്റ്റേറ്റ് സൂര്യഗിരി. Good morning. I am Isaac Thomas from Crime Branch. Glad to meet you. I am Krishnanuni Menon. Please take your seat. Thank you. Enda pratheechi vadi iyala evadengil kandathai orkunnundo illa kazhinja divasam thangalde estate boundary kaduthu vechundaya accidentil kollapettathu iyalanu kure era criminal casegalil police therinju kondirikkayirunnu kachiye thuriki paranjal ആളൊരു വാളയെ കൊലയാളിയാണ്. എനിക്ക് നിങ്ങളുടെ വർക്ക് റിസൾട്ട് ഒന്ന് കാണണമായിരുന്നല്ലോ. ഈ കക്ഷി ആരെങ്കിലും കണ്ടിരുന്നോ ഉണ്ടെങ്കിൽ എവിടെ വെച്ചാണ് എന്നിങ്ങനെ ചില ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയായിരുന്നു. ഞാൻ വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യാം. ദാറ്റ് വിൽ ബി ഫൈൻ, താങ്ക് യു. ഈ സൂപ്പർവൈസർ ആൽബർട്ട് അലക്സ് എനിക്ക് ആദ്യം കാണുന്നത് അയാളെയാണ്. എന്നാ മറിയമ്മ, ഓ പൊണ്ണു ഇന്നിക്ക് വേലയ്ക്ക് വലിയ എന്നാച്ചേ? അയ്യ, അവള് കുടുംബം ശരിയില്ല. என்னமா இவ்வளவு மெதுவா கிளற கை கையதான் விழுக்குத கடகடன வேலைய பாரு. சூப்பர்வைசர் சார், உங்களை போலீஸ் கூப்பிடுறாங்க. யூ ஆர் மிஸ்டர் ஆல்பர்ட் அலெக்ஸ்? அதே சார். ഈ ഫോട്ടോയിൽ കാണുന്ന സലീം നിങ്ങളെ കാണാൻ വന്നിട്ട് എപ്പോഴാ തിരിച്ചു പോയത്? സലീമോ? അതെ, കഴിഞ്ഞ ദിവസം ജീപ്പ് ആക്സിഡന്റിൽ മരിച്ച സലീം. എന്നെ കാണാൻ വന്നിട്ടില്ലല്ലോ. നിങ്ങളെ കാണാൻ വന്നിട്ടില്ല? ഇല്ല. നിങ്ങൾക്ക് അയാളെ പരിചയമേ ഇല്ലല്ലോ. ഇല്ല സർ, എനിക്ക് പരിചയമില്ല. മിസ്റ്റർ മേനോൻ, അപ്പൊ ആരാ പറഞ്ഞത് അയാൾ ആൽബർട്ടിന്റെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടെന്നോ? എടാ, ഓരോരുത്തന്മാര് കാച്ചുന്ന കാച്ച്. മിസ്റ്റർ ആൽബർട്ടിന്റെ നാടെവിടെയാ? നെന്മറ. ഓ, പാലക്കാട്. എനിക്ക് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് തരുന്നതിൽ വിരോധമില്ലല്ലോ. ഇല്ല, എന്തിനാ സാർ? നിങ്ങളെപ്പോഴുള്ള ചെറുപ്പക്കാരുടെ കാര്യം പറയാൻ പറ്റൂ? കിണറ്റിൽ മുങ്ങിയ കുളത്തിലല്ലേ പൊങ്ങുന്നത്. ആജീവനാണ് ആരാ ഒരേ ജോലിയിൽ തന്നെ ഇരിക്കുന്നത്? ഇന്നിവിടെയാണെങ്കിൽ നാളെ മറ്റൊരിടത്ത്. അപ്പോ ഫ്യൂച്ചറിൽ കോണ്ടാക്ട് ചെയ്യാനൊരു പെർമനന്റ് അഡ്രസ്. ഇങ്ങനെ അല്ലല്ലോ വരേണ്ടത്. NEMMAR അതല്ലേ ശരി? അതെ സർ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു മിസ്റ്റർ ആൽബർട്ട്, നിങ്ങളുടെ പണി നടക്കട്ടെ. താങ്ക് യു. എന്തായി ആൽബർട്ടിന്റെ നാട്ടിൽ പോയിട്ട്? കഴിഞ്ഞ 6 മാസമായിട്ട് ഈ ആൽബർട്ടിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അയാളുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ലോക്കൽ സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. എന്നിട്ട് അന്വേഷണം ഒന്നും ഉണ്ടായില്ലേ? അയാൾക്ക് ബന്ധുവെന്ന് പറയാൻ ഒരമ്മാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ഫർദറായിട്ട് ഒന്നും ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും നാട് വിട്ട് പോയിരിക്കുമെന്നാണ് അവിടുത്തെ സംസാരം. നൗ ഇറ്റ് ഇസ് ക്ലിയർ. സാറിത് സേതുമാധവൻ ആൽബർട്ടിന്റെ ഐഡന്റിറ്റിയിലാണ് ഇയാൾ ഇപ്പൊ ജീവിക്കുന്നത്. ഇയാളെങ്കിൽ പൊക്കിയാലോ സാർ? ആ വരട്ടെ. നമുക്ക് ആദ്യം ഈ സാറിനെ ഒന്ന് കാണണം. ആ, താൻ വന്നിട്ട് കുറെ നേരമായോ? ഇല്ല സാർ. സോറി, ഞാനല്പം ബിസി ആയിരുന്നു. തന്നെ വിളിപ്പിച്ചത്
ഇടോ എന്റെ അംബാസഡർകാരൻ അല്ലറച്ചിലുടെ പണിയുണ്ട്. താനാവെന്ന് കൊണ്ടുപോയി നീറ്റായി കൊണ്ടുവരണം. സേം സർ. ഇരിക്കടോ. പെട്രോൾ എഞ്ചിൻ മാറ്റി ഡീസൽ കയറ്റിയാലോ എന്നൊരു ആലോചന. താനെന്ത് പറയുന്നു? നല്ലതാണ് സർ. പിന്നെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സേതുമാധവൻ ഉണ്ടല്ലോ, അയാളിപ്പോ എവിടെയാ? അറിയില്ല സർ. എന്നാ താമ്പോ അല്ലേ, ആ സൂര്യഗിരിയിലെ ഗോൾഡൻ വാലി എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ആൽബർട്ടിനെ തലയ്ക്ക് അറിയാവോ? അറിയില്ല സർ. ശരി ശരി. പിന്നെ ഈ ഡീസൽ എഞ്ചിൻ കയറ്റാന്ന് വെച്ചാൽ മെറ്റഡോറോ ജയയോ ഏതാ നല്ലത്? എല്ലാം നല്ലതാണ്. ആദ്യം അല്ലറച്ചിലുടെ പണിയൊക്കെ തീരട്ടെ. ശരി സർ. നിന്നെ വിളിച്ചാൽ ഇങ്ങനെയെല്ലാം ചോദിച്ചെന്തിരാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഐസക് ഒരു കുറുക്കനാ, എന്തിനുള്ള ഭാവമാണെന്ന് ആർക്കറിയാം. എടാ അന്ന് ഞാൻ നിന്നെടുത്ത് പറഞ്ഞില്ലേ ഒരുത്തിന് എന്റെ കാശ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചെന്ന്? അവൻ ഇവിടെ കണ്ട ഒരു ആക്സിഡന്റ് ചത്തു. അന്ന് ഈ ഐസക്കാണ് അവനെ അറിയോന്ന് ചോദിച്ചു എന്റെ അടുത്ത് വന്നത്. അന്നേ അയാൾക്ക് എന്തെന്തോ സംശയമുള്ളത് പോലെ. പുലിവാനായ കോളാ. ഓ, സ്വസ്ഥത നശിച്ചല്ലോ ഭഗവാനെ. നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കുറച്ച് ദിവസത്തേക്ക് ലീവ് എഴുതി കൊടുക്ക്. നാളെ നമുക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് പോവാം. ഇവിടെ നിന്നൊന്ന് മാറി തിരിച്ചെത്തുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. എന്താ ആൽബർട്ടി പറയുന്നത്? ഇപ്പോ ലീവ് എടുത്താൽ എങ്ങനെയാ? ഒന്നാമത് നിങ്ങളുടെ പ്രൊബേഷൻ തന്നെ കഴിഞ്ഞിട്ടില്ല. സാർ അത് കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാ. കഴിയുന്നേ ഞാൻ തിരിച്ചെത്താം. ഒരാഴ്ചയിൽ കൂടുതൽ എന്തായാലും പറ്റില്ല. ഒന്നാമത് മാനേജറിന് ലീവ്. ഹലോ, കൃഷ്ണനുണ്ണി ഹിയർ. ആരെ? ആൽബർട്ട്. ജസ്റ്റ് വൺ സെക്കൻഡ്. ഹലോ ആൽബർട്ടേ, ഇത് ഞാനാ, സാക്ഷാൽ ആൽബർട്ട്. ഹലോ, ആരാ? എന്റെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് ജോലിയൊക്കെ സമ്പാദിച്ച് വെലസി എങ്ങനെ കഴിയുകയാണല്ലേ. സുഹൃത്തേ, ഈ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി സ്കൂളിലും കോളേജിലുമായി 10-15 വർഷം ഞാൻ പെട്ട പാട് താൻ കേൾക്കുന്നുണ്ടല്ലോ. പേടിക്കണ്ട, പോലീസിലൊക്കെ അറിയിച്ച് തന്നെ അകത്താക്കണമെന്നൊന്നും എനിക്കില്ല. എന്റെ പ്രസന്റ് പ്രശ്നം പണമാണ്. താനൊരു കാര്യം ചെയ്, ഇന്ന് രാത്രി 12 മണിയാകുമ്പോ നമ്മുടെ സിറ്റിയിലെ പുതിയ സ്റ്റേഡിയത്തിന്റെ ബേസ്മെന്റിൽ ഒരു 25,000 രൂപയായിട്ട് വാ. ഞാൻ കാത്തിരിക്കും. പിന്നെ വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഞാൻ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടായിരിക്കും. മനസ്സിലായല്ലോ? മനസ്സിലായിട്ടെ. െ കാണുന്നില്ലല്ലോ. മണി 12 കഴിഞ്ഞു. കൃത്യം 12 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? എടാ, നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. എന്തായാലും കണ്ടല്ലേ പറ്റൂ. ഇത് വലിയ ശല്യമായല്ലോ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി എനിക്ക് കാത്തു നിൽക്കാൻ വയ്യ. എടാ റോയി, നീ എന്റെ അവസ്ഥ മനസ്സിലാക്കാത്തെന്താ? നാളെ അവൻ പോലീസിൽ എങ്ങനെ കംപ്ലൈന്റ് ചെയ്തേ എന്റെ ലൈഫ് പോവും. ആരെങ്കിലും പറഞ്ഞാ വേലിരിക്കുന്ന പാമ്പിനെ എടുത്ത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്റെ ഈശ്വര, ഏത് നേരത്താണ് അവ ചാക്കുണ്ണേറ്റിന് ഇന്ന സർട്ടിഫിക്കറ്റ് മേടിക്കാൻ തോന്നിയത്? എന്ത് മണ്ടത്തരമാണ് നമ്മൾ ഈ കാണിച്ചത്? നിന്റെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഉള്ള കാര്യവും നീ ഗോൾഡൻ വാലിയിൽ ജോലി ചെയ്യുന്ന കാര്യവും ആകെ കൂടി അറിയാവുന്ന ചാക്കുണ്ണേറ്റനല്ലേ? ഈ ആൽബർട്ടിന് നിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അത് ചാക്കുണ്ണേറ്റം വഴിയല്ലേ പറ്റൂ? അങ്ങനെ കണ്ടാ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാമല്ലോ. നീ വാ,
നമ്മൾ രാവിലെ ലോഡ്ജിൽ പോകുന്നു, ചാക്കുണിയേട്ടനെ കാണുന്നു, വിവരങ്ങൾ അറിയുന്നു. കേറ് വെറുതെ രാത്രി മുഴുവൻ മഞ്ഞുകൊണ്ട് ഉറക്കം ഉളച്ചത് മിച്ചം. എനിക്കൊന്നും അറിയില്ലെന്ന് ചാക്കുണിയുടെ ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, എനിക്കൊരു കുന്തോ കേക്കണ്ട. അവൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടും ഇല്ല, ഞാനൊന്നും അങ്ങോട്ട് പറഞ്ഞതും ഇല്ല. ഫോൺ ചെയ്തത് അവന്റെ ഡൂപ്പനായിരിക്കും. ഇത് കൊള്ളാമല്ല, ഒരു ഉപകാരം ചെയ്തതിന് എന്നെ ശിക്ഷിക്കാണ്. അതെങ്ങനെയാ ചാക്കുണിയുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യവും ഞാൻ സൂര്യഗിരിയിലാണെന്നുള്ള വിവരവും ചാക്കുണിയുടെ പറയാൻ അവൻ എങ്ങനെ അറിയാനാ? എന്റെ പൊന്നെ സാധു, ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലാന്ന്. നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോവാം, ഏതായാലും പറഞ്ഞ സമയത്താ വന്നില്ലല്ലോ. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഒരു കരപറ്റി പോയി എന്ന് കരുതിയതാണ്. അപ്പതേ വീണ്ടും വരണം വഞ്ചിയും വലയവായിട്ട്. ഏത് നേരത്താണ് ഈ കുരിശിന്റെ ഒക്കെ മുഖം ഞാൻ കണ്ടത്? എന്റെ എൻജോയെ മൂന്ന് പേരും കൂടി ഒരു പാവം പെണ്ണിനെ ചുട്ടുകൊന്നു അല്ലടാ ചുടണവാ. സാർ എന്ത് ചുടണ കാര്യമാണ് ഈ പറയണത്? പുഴുങ്ങാണെങ്കിൽ പിന്നെ വല്ല തുണിയുടെ കാര്യമാണെന്നെങ്കിലും വെക്കാം. മിണ്ടരുത്. അവന്മാരെ രണ്ടുപേരും കൂടെ പിടിച്ചു കെട്ടിയിട്ടു, എന്നിട്ട് താൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അങ്ങനെയാണോ ഉണ്ടായത്? സാർ എന്താണ് മനുഷ്യനെ വിഷമിപ്പിക്കണത്? നമ്മൾ നീ മുൻവൈരാഗ്യം വല്ലതും കൊണ്ടാ? ഞാനൊരു പ്രാണീനെയും കൂടെ കൊല്ലാത്തവരാണ്. ഒരു സേതുവും റോയും തന്നെ കാണാമെന്ന് എന്തിനായിരുന്നു? രക്ഷപ്പെടാനുള്ള പ്ലാൻ തയ്യാറാക്കാനായിരുന്നു അല്ലേ? അയ്യോ, അവര് ഞാൻ കൊടുത്തൊരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ വന്നാണ്. ആരാണോ യൂണിവേഴ്സിറ്റിയോ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ? അല്ല, നില്ല്. ഏത് സർട്ടിഫിക്കറ്റിന്റെ കാര്യം അതാണ് പറഞ്ഞത്? പറയാം. കെ ആൽബർട്ട് അലക്സ്, ഇത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണല്ലോ. ആരയാള്? മൂന്നാല് മാസമായിട്ട് ഇതിവിടെ ഉണ്ട്. മുറിയെടുത്ത ഒരുത്തം മറന്നു വെച്ചതാണ്. ഇതുവരെ കാത്ത്, ആ വകന്ത വന്നില്ല. നിനക്ക് ഇതുകൊണ്ട് ഒരു ജോലി കിട്ടുന്നെങ്കിൽ പോയി രക്ഷപ്പെടാൻ നോക്കടാ. വല്ലവരുടെയും സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി മേടിച്ചല്ലേ അകത്താവും, ക്രിമിനൽ കുറ്റവാ. അതിപ്പോ ആരാണ് അറിയാൻ പോണത്? അല്ല, അവ തിരിച്ചു വന്നല്ലോ. നാല് മാസമായിട്ട് വരാത്തവനാണ് ഇനിയിപ്പോ തിരിച്ചു വരണേ. അവൻ വല്ല കള്ളക്കടത്തിലോ രാഷ്ട്രീയത്തിലോ സിനിമയിലോ ചേർന്ന് കാണും. അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടല്ല. വേണ്ട ചാക്കുണ്ട, ഇതൊന്നും ശരിയാവില്ല. നിനക്ക് പേടിയാണ്, നീ ഇവിടെ നിൽക്കണ്ട, ദൂരോട്ടെങ്ങാനും പൊക്കോ. നീ ഒരു കാര്യം ചെയ്യും, സൂര്യഗിരിയിലെ ഗോൾഡൻ വാലി എസ്റ്റേറ്റിൽ എൻ്റെ ഒരു സ്വന്തക്കാരൻ ചെറുക്കനുണ്ട്, ജോസൂട്ടി. ആ മരപ്പോർക്ക് അവിടുത്തെ സൂപ്രണ്ടാണ്. ഞാനൊരു എഴുത്തു തരാം, നീ പോയി ഒന്ന് ശ്രമിച്ചു നോക്ക്. ഈശോ നിന്നോടൊപ്പം ഉണ്ടാ ചാക്കുണ്ട. എന്താപ്പോ ഞാൻ പറഞ്ഞെന്ന് കരുതി നീ ചെയ്യണ്ട. ശരിക്ക് കിടന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്താൽ മതി. ഗുണമായാലും ദോഷമായാലും നിനക്ക് തന്നെയാണ്, ഞാൻ പോണേണ്. എത്ര നാളത്തേക്ക് അയാൾ മുറിയെടുത്തിരുന്നത്? ഒരു ദിവസം മതി എന്നാണ് പറഞ്ഞത്. ഇതെന്താണ് ഇവിടെ കുറെ കണക്കും കാര്യമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? അതായത് മേടിച്ചു കുടിച്ച ചായന്റെയും വിളിച്ച ഫോണിന്റെയും കണക്കാണ്. അവസാനം ഞാൻ തന്നെ അത് കൊടുക്കേണ്ടി വന്ന്. 6831 അതിൽ രണ്ടു തവണ വിളിച്ചിരുന്നു. പിന്നെ 8674 അതിലൊരു തവണ. അല്ലടോ. അതെ സാർ. എന്നാ ഞാൻ പോട്ടെ? നില്ലേ, തന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ നടന്നതും പുറത്ത് പറയൂ. അത് ഞാൻ പറയാം. ആ പറയും, പക്ഷേ തന്റെ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും ചെയ്യും. മനസ്സിലായോ? അതും മനസ്സിലായി. ആ വെക്കോ ബുക്ക്, അതങ്ങ് എത്തിക്കാം. പലരുടെയും പറ്റുപടിയുള്ളതാണ് എത്തിക്കണേ. എടോ റഷീദേ, നമുക്ക് ഈ ഫോൺ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യണമല്ലോ. എന്റെ ഈശോയെ, നീ എന്താണ് ഈ പറയണത്? പോലീസ് എന്ന് പറഞ്ഞാൽ ലോക്കലൊന്നും അല്ല, ക്രൈമാണ് ക്രൈം. അവരുടെ അടുത്ത് ചുറ്റിക്കളി ഒന്നും നടക്കും. എന്നിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞോ? ഞാൻ പാതിയെ പറഞ്ഞുള്ളു, ബാക്കി എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഈ ആൽബർട്ട് എന്ന് പറഞ്ഞവന്റെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. കിട്ടി അവിടെ ഇത് കേട്ട. അവൻ ചില്ലറ നഷ്ടമൊന്നുമല്ല എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. വാടാപ്പണം തന്നില്ല, തുണി തിരുമ്പിയതിന്റെ കാശ്, ഊണ് പോണ് പിന്നെ ചായ. എന്തിന്? വാടാപ്പണം എന്റെ കയ്യിൽ നിന്നാണ് ഞാൻ രത്നമ്മയ്ക്ക് കൊടുത്തത്. അത് മുതലാക്കാമെന്ന് കരുതി അവന്റെ ബാഗ് തുറന്നപ്പോ കിട്ടിയതാ രണ്ട് ഉണക്ക പാന്റ് ഷർട്ട്. ആ പിന്നെ നിനക്ക് സർട്ടിഫിക്കറ്റ്. എന്നിട്ടാ ബാഗ്? അതാ തട്ടം പുറത്തെങ്ങാനും കാണും.
ഇവൻ തന്നെയാണ് ആൽബർട്ട്. ഇതൊന്ന് ബിനോയ് പറഞ്ഞിട്ട് നമ്മൾ ബസ്സിൽ വെച്ച് തല്ലിയ പോക്കറ്റടി. ഈ പെണ്ണ് ഭരതമേനന്റെ മോളല്ലേ? അതെ, ഈ പെണ്ണിനെ തട്ടിക്കൊണ്ടു പോവാനായിരുന്നില്ലേ അന്ന് ബിനോയും ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് വന്ന്? അപ്പോ ബിനോയെ നമ്മൾ കണ്ട ആൽബർട്ടിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാതിരിക്കില്ല. എന്തായാലും ടെലിഫോൺ നമ്പറിന്റെ കാര്യം കിട്ടി സർ. 6831 മിസ്റ്റർ ഭരതമേനോന്റെ റെസിഡൻഷ്യൽ നമ്പറാണ്. 8674 ഒരു ലേഡീസ് ഹോസ്റ്റലിലേ, അവിടെയാണ് മിസ്റ്റർ ഭരതമേനോന്റെ മകള് താമസിക്കുന്നത്. അപ്പോ ആ മൂന്ന് കോളുകളും ഭരതമേനോന്റെ മകൾക്കുള്ളവയായിരിക്കും. മായയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. മായയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്, അതൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. എന്റെ ചോദ്യം മായ നിങ്ങളോടൊപ്പം ഇവിടെ പഠിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ചാണ്, പ്രത്യേകിച്ച് ആൽബർട്ടും മായയുമായുള്ള ബന്ധത്തെ പറ്റി. പറയൂ. ആൽബർട്ടുമായുള്ള അടുപ്പം മായയുടെ അച്ഛന് തീരെ ഇഷ്ടമില്ലായിരുന്നു. പലപ്പോഴും പരസ്യമായിട്ട് പോലും അദ്ദേഹം അത് വിലക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിന് നിർദ്ദേശപ്രകാരം ഹോസ്റ്റലിൽ മറ്റു കുട്ടികൾക്ക് കിട്ടിയിരുന്ന ഫ്രീഡം ഒന്നും മായയ്ക്ക് നേരത്തെ നൽകിയിരുന്നില്ല. പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ വിട്ട് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ. ഒടുവിൽ എന്തായി കഥ? അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സിന്റെ സഹായത്തോടെ വീട്ടിൽ പോകുന്നുവെന്ന് വാർഡിനോട് കളവ് പറഞ്ഞാണ് അവൾ അന്ന് ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോയത്. ആൽബർട്ടുമ തൊളിച്ചോടാനായിരുന്നു മായയുടെ പ്ലാൻ. എന്നിട്ട് പോയോ? ഇല്ല. അതെന്താ, അയാൾ കാലു മാറിയോ? അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. ഏതായാലും ആ സംഭവത്തിന് ശേഷം അവൾ ആകെ ഡെസ്പായിരുന്നു. പിന്നീട് അവൾ കോളേജിലേക്ക് വന്നിട്ടില്ല. ഇത് നടന്നിട്ടിപ്പോ എത്ര നാളായി? ഏതാണ്ട് 6 മാസത്തോളമായി. മിസ് മായ മേനോൻ, ഞാൻ കൃഷ്ണനുണ്ണി മേനോന്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ വെച്ചാണ് മേനോനും ഭാര്യയും സ്ഥലത്തിൽ നിന്നും മായ അമ്പലത്തിൽ പോയിരിക്കാന്ന് പറഞ്ഞത്. ഞാനൊരു നസറാണി ആയതുകൊണ്ടാണ് അങ്ങോട്ട് വരാതിരുന്നത്. മനസ്സിലായില്ല. ഞാൻ ഐസക് തോമസ്, ഒരു പോലീസ് ഓഫീസറാണ്. എനിക്ക് മായയിൽ നിന്ന് അറിയേണ്ടത് ആൽബർട്ടിനെ കുറിച്ചാണ്. ആൽബർട്ട് അലക്സ്. എനിക്കൊന്നും അറിയില്ല. ഓർമ്മിക്കാൻ മനസ്സനുവദിക്കുന്ന കാര്യങ്ങളല്ല അതെന്ന് എനിക്കറിയാം. പക്ഷേ വളരെയേറെ ദുരൂഹമാണ് ആൽബർട്ടിന്റെ തിരോധനം. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങി എന്നെ മായയ്ക്ക് ഹെൽപ്പ് ചെയ്തൂടെ? ഇവിടെ വെച്ച് സംസാരിക്കണമെന്ന് പറയുന്നില്ല, ഞാൻ വീട്ടിൽ വരാം. ഒളിച്ചോടാനുള്ള തീരുമാനവുമായി നിങ്ങൾ വീട് വിട്ടിറങ്ങിയ ആ വൈകുന്നേരമാണ് ആൽബർട്ട് മിസ്സായത്. പറയൂ, എന്താണ് അയാൾക്ക് സംഭവിച്ചത്? അല്ലെങ്കിൽ നിങ്ങൾക്ക്? പ്ലീസ്, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എനിക്കൊന്നും പറയാനില്ലെന്ന് പലവട്ടം ഞാൻ പറഞ്ഞില്ലേ? ഒന്നും പറയാൻ തയ്യാറല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മായക്കറിയാമോ? ഈ സൗഹൃദത്തിന്റെ മുഖമില്ലാതെ വെറും ഒരു പോലീസ് ഓഫീസറായി എനിക്കിവിടെ വീണ്ടും വരേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കെല്ലാം തുറന്നു പറയേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. ആൽബർട്ടിന്റെ മിസ്സിംഗിന്റെ പേരിൽ നിരപരാധിയായ നിങ്ങളുടെ അച്ഛനെ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടിയും വരും. അദ്ദേഹം ആ ചെറുപ്പക്കാരനെ കൊന്നു എന്ന് ന്യായമായും സംശയിക്കത്തക്കവണ്ണമുള്ള ഒരുപാട് എവിഡൻസ് എന്റെ പക്കലുണ്ട്. യു കൈൻഡ്ലി അണ്ടർസ്റ്റാൻഡ് മൈ പൊസിഷൻ. നോ, എന്റെ ഡാഡി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എങ്കിൽ പറയൂ, എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ഞാനും എബി ഒളിച്ചോടാൻ തീരുമാനിച്ച ആ രാത്രി ഡാഡി ഡൽഹിയിൽ നിന്ന് തിരിച്ചു വീട്ടിലെത്തുന്നതിന് മുൻപ് ഞാൻ പുറത്തു കടന്നു. എബി കാത്തു നിൽക്കുന്നു പറഞ്ഞ സ്ഥലത്ത് എത്താനുള്ള ഹൃദയായിരുന്നു എനിക്ക്. ഉള്ളിൽ ഭയമോ? ഇവിടെയുള്ള ഒരു ലോഡ്ജിൽ ഞാൻ റൂം എടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മളോട് തങ്ങും. നാളെ രാവിലെ രജിസ്റ്റർ മാരിയന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. വേണ്ട, നമുക്ക് ഇവിടെ വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോവാം. കുഴപ്പമില്ലെന്നേ, അതൊരു ഗുഡ്സ് ലോഡ്ജാ, അവിടെ ആരും അന്വേഷിച്ച് വരത്തില്ല. ഇല്ല അബി, അത് റിസ്കാ. ഏതെങ്കിലും രീതി നമ്മൾ കണ്ടുപിടിച്ചാ ആകെ തകരാറാവും. ഡാഡി സ്ഥലത്ത് എത്തുന്നതിന് മുൻപ് എത്രയും ദൂരം എത്താമോ അത്രയും ദൂരം നമുക്ക് എത്തണം. Thank you.
ആശ്വാസമായിരുന്നു. നടന്നത് പുറത്തറിഞ്ഞാൽ നഷ്ടപ്പെടുന്ന എന്റെ ജീവിതത്തെ കുറിച്ച് ഡാഡി ചിന്തിച്ചത് ആൽബർട്ട് ഇപ്പോഴെവിടെ ഉണ്ടായിരിക്കുമെന്ന് മായക്ക് അറിയില്ല. ഇനിയൊന്നും എനിക്കറിയില്ല. ഓക്കെ സർ, നോ പ്രോബ്ലം, ഐ വിൽ അറേഞ്ച്. എക്സ്ക്യൂസ് മീ, ഐ ആം ഐസക് തോമസ്, ഇൻസ്പെക്ടർ പോലീസ്. ഹലോ സർ, വരണം, ഇരുന്നാട്ടെ. താങ്ക് യു. എനിക്ക് നിങ്ങളുടെ അനിയൻ ബിനോയി ഒന്ന് കാണണമായിരുന്നല്ലോ. അവൻ കുറെ നാളായിട്ട് വീട്ടിലേക്ക് വരാറില്ല, എവിടെയാണെന്ന് തോന്നി എനിക്കറിയില്ല. അതെന്താ പുള്ളി വീട്ടിൽ വരാതെ മാറി നിൽക്കാൻ നിങ്ങൾ തമ്മിൽ പ്രശ്നം വല്ലതുണ്ടോ? അവന്റെ ക്യാരക്ടറാ. ശരി ശരി, അയാൾ ഇവിടെ എത്തിയാൽ ഉടനെ എന്നെ ഇൻഫോം ചെയ്യണം. വളരെ അത്യാവശ്യമായി എനിക്ക് അയാളെ കാണേണ്ട കാര്യമുണ്ട്. ശരി സർ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചായ എന്തെങ്കിലും? നോ താങ്ക്സ്. പിന്നെ അനിയനെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ കൊള്ളാം, ചെറുപ്രായമല്ലേ, പോലീസുകാരുടെ കൈക്കാണെങ്കിൽ ബലം കൂടും. വരട്ടെ. ടു 874 അല്ലേ? അഭിനയിക്ക് കൊടുക്ക. ഹലോ, എടാ പോലീസ് നിന്നെ തിരയുന്നുണ്ട്, ഇപ്പൊ ഉള്ളിടത്തുനിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോയി തുലയാൻ നോക്ക്. എനിക്ക് കുറച്ച് കാശ് വേണം. അത് എസ്റ്റേറ്റ് ഓഫീസ് വന്നിട്ട് വാങ്ങിക്കാം. എന്താടാ പോലീസ് നമ്മളെ തിരക്കി വീട്ടിൽ ചെന്നു എങ്ങോട്ടെങ്കിലും മുങ്ങിക്കൊള്ളാൻ അച്ഛൻ പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ എവിടെ പോകും? എവിടെ പോവാനാ, ഇവിടെ നമ്മൾ അന്വേഷിച്ചൊരു പട്ടിയും വരത്തില്ല.
ആൽബർട്ടിനെ നിങ്ങൾ എന്ത് ചെയ്തു? എനിക്കൊന്നും അറിയില്ല. അറിയില്ല പട്ടി. നിങ്ങളല്ല ആൽബർട്ടിനെ കൊന്നു. സത്യം പറ. അല്ല, ഞങ്ങളല്ല. പറയാൻ ഞങ്ങളല്ല. പിന്നെ ആര്? ഞങ്ങളല്ല. പറയാം, എല്ലാം ഞാൻ പറയാം. കോളേജ് അടച്ച ദിവസം ആഘോഷിക്കായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് അവിചാരിതമായി മായയും ആൽബർട്ടിനെയും പെട്രോൾ ബങ്കിൽ വെച്ച് കണ്ടത്. ആ രാത്രി അവരവിടെ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് സംശയമായി. ബിനോയുടെ നിർബന്ധപ്രകാരം ഞങ്ങൾ അവരെ ഫോളോ ചെയ്തു. എടാ ബിനോയ്, ആകെ കുഴപ്പമായിരുന്നു തോന്നേ. അവൾ അനങ്ങുന്നില്ല. നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്ക് പേടിയാകുന്നടാ. പോടാ, കയ്യിൽ പണവും പിന്നെ പിള്ളവൊക്കെ എന്നെ തലച്ചോറുണ്ട്, ആരെ പേടിക്കാനാ? കാശ് കണ്ട അങ്ങേറെ കണ്ണു മഞ്ഞളിക്കും. നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കെ, നമ്മളിവിടെ വന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായല്ലോ? കയറ വണ്ടിയില്ല. എന്ത് പോക്കിരിത്തരമാണായി കാണിച്ചത്? ഇത്രയ്ക്ക് വെളിവില്ലാത്ത പണി നീ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അത് ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. എത്രയോ ക്രിമിനൽ കേസുകളിൽ നിന്ന് നിന്നെയും ഫ്രണ്ട്സിനെയും ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ ഇത് അതുപോലെയാണോ? ആ ഭരതമേനാനെങ്ങാനും അറിഞ്ഞാൽ നിന്റെ പൊടി പോലും കാണത്തില്ല. ഇതെങ്ങനെങ്കിലും ഒതുക്കി തീർത്തേ പറ്റുള്ളൂ. എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കാം. ആ ചായന ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. ഇതിനു മുമ്പ് പല കേസുകളിലായി കുറെ നീ എനിക്ക് കൊണ്ട് തന്നിട്ടുമുണ്ട്. ആ അതിരിക്കട്ടെ, പറ്റിയതോ പറ്റി. എടാ, രണ്ടിനെ അങ്ങ് തട്ടിയേക്കാമായിരുന്നില്ലേ? അപ്പോ നിങ്ങളാണ് അവനെ കൊന്നത് അല്ലേ? അയ്യോ, ഇല്ല സർ. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെയുള്ള ഓരോ ദിവസവും ഒളിവിൽ കഴിയും പോലെയായിരുന്നു. ഏത് നിമിഷവും പോലീസിനെ ഭയന്ന്. എന്താ മിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടത്? സോറി മിസ്റ്റർ മേനോൻ, മായയ്ക്ക് സംഭവിച്ച ദുരന്തത്തിന്റെ കാരണക്കാരൻ ആൽബർട്ടാണെന്ന് കരുതി നിങ്ങൾ അയാളെ കൊന്നു എന്ന് ഞാൻ പറഞ്ഞാൽ? ഇതിനു മുമ്പ് പലപ്പോഴും പല പബ്ലിക് പ്ലേസുകളിലും വെച്ച് ആൽബർട്ടിനെ കൊല്ലുമെന്ന് നിങ്ങൾ ഭീഷണി മുഴക്കിയിട്ടുമുണ്ട്. ആമെ റൈറ്റ്? ഹോട്ടംബേർഡായ ഏതൊരച്ഛനും പറ്റാവുന്ന കൈപ്പിഴ. ഞാൻ അങ്ങനെയേ അതിനെ കണക്കാക്കുന്നത്. എനിക്കറിയേണ്ടത് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് നിങ്ങൾ ആ ചെറുപ്പക്കാരനെ കൊന്നു എന്നുള്ളതാണ്. നോ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. കൊല്ലുമായിരുന്നു അന്ന് അവനെ എന്റെ കൈയെ കിട്ടിയിരുന്നെങ്കിൽ. നിങ്ങൾക്കറിയില്ല ഏതൊരച്ഛനേക്കാളും കൂടുതൽ ഞാൻ അവൾക്ക് സ്നേഹവും സ്വാതന്ത്ര്യവും നൽകിയിരുന്നു. നിങ്ങളിപ്പോ ഇത് പറയുന്നത് വരെ എന്റെ ധാരണ അവനാണ് എന്റെ മോടെ ജീവിതം നശിപ്പിച്ചതെന്നായിരുന്നു. എട്ടുമണിക്ക് എത്തേണ്ട ഫ്ലൈറ്റ് ലേറ്റായി. 11 മണിക്കാണ് ഞാൻ ഡൽഹിയിൽ നിന്നും വീട്ടിലെത്തിയത്. ഡോറ് തുറന്നകത്ത് കയറിയ ഞാൻ മായയുടെ ഹോസ്റ്റലിലേക്ക് ഫോൺ ചെയ്തു. കാരണം കോളേജ് അടയ്ക്കുന്ന ദിവസമായിരുന്നു അന്ന്. അവിടെ നിന്നും എനിക്ക് കിട്ടിയ മെസ്സേജ് അവൾ ഉച്ചയ്ക്ക് തന്നെ വീട്ടിലേക്ക് പോയി എന്നായിരുന്നു. ഞാൻ ആകെ ടെൻസ്ഡായി. ഞാൻ നേരെ ചെന്നത് മായയുടെ മുറിയിലേക്കായിരുന്നു. അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ആൽബർട്ടിന്റെ കൂടെ അവൾ ഒളിച്ചോടി പോകുന്നു എന്ന വിവരം അറിയിക്കുന്ന ഒരു കത്തായിരുന്നു. അവരെ രണ്ടുപേരെ എവിടെ ചെന്നെങ്കിലും കണ്ടുപിടിക്കുക, അതായിരുന്നു എന്റെ ലക്ഷ്യം. ഹലോ, യെസ്. ഏ, എപ്പോ? ഞാനിതാ വരുന്നു. ഷീ ഈസ് ഇൻ എ ക്രിട്ടിക്കൽ സ്റ്റേജ്, ഐ മീൻ മെന്റലി.
ഈ കണ്ടീഷനിൽ താൻ അവളെ ഫേസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോ അത് മതി അവളുടെ മെന്റൽ ബാലൻസ് തെറ്റാൻ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഡോക്ടർ. ഞാൻ ഏയ് ഒന്നും പേടിക്കണ്ടെന്ന്, താൻ ധൈര്യമായി വീട്ടിൽ പോയിക്കോളൂ, ഞാനില്ല ഇവിടെ. സോറി മേനോൻ, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ ഫീലിംഗ്സ്. പക്ഷേ എന്റെ ചോദ്യം, യെസ്, ആ ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് ഞാൻ വീട്ടിലെത്തി. ആരാണ് ആ ബോഡി അവിടെ കൊണ്ടുവച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ചിന്തിച്ചത്, പോലീസ് ബോഡി കണ്ടെടുത്താൽ എന്റെ മകൾക്ക് സംഭവിച്ച ട്രാജഡി അടക്കം എല്ലാം പത്രവാർത്തയായി മാറും. മാത്രമല്ല, ആ കൊലപാതകത്തിന് ഞാൻ ഉത്തരം പറയേണ്ടതായും വരും. എന്നിട്ട് നിങ്ങൾ ആ ബോഡി മറവ് ചെയ്തു? എവിടെ? നോ, ഞാനല്ല, വേറെ രണ്ടുപേരെ ഏൽപ്പിക്കുക ചെയ്തു. യെസ്, സലീമും ബഷീറും. ആ സലീമാണ് സൂര്യഗിരി എസ്റ്റേറ്റിൽ വെച്ച് മരിച്ചത്. കൊല്ലപ്പെട്ട ആൽബർട്ടിന്റെ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് സേതു എന്ന ചെറുപ്പക്കാരൻ നിങ്ങളുടെ ബ്രദറിനുള്ളവരുടെ എസ്റ്റേറ്റിൽ ജീവിക്കുന്നതായി നിങ്ങൾ കണ്ടു. സലീമിനെ അയച്ച് ഒരു നാച്ചുറൽ ആക്സിഡന്റ് എന്ന് തോന്നിപ്പിക്കും വിധം സേതു കൊല്ലപ്പെടുകയാണെങ്കിൽ അവിടെയെല്ലാം അവസാനിക്കുമെന്ന് നിങ്ങൾ. കാരണം ആൽബർട്ടിന്റെ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാൻ വേണ്ടി ഈ സേതു അയാളെ കൊന്നിരിക്കാമെന്ന് പോലീസ് ധരിച്ചുകൊള്ളും. ബിക്കോസ് ഈ സേതു ഞങ്ങളുടെ ക്രിമിനൽ ലിസ്റ്റിൽപ്പെട്ടവനാണല്ലോ. അതുവഴി എന്നേക്കുമായി സത്യങ്ങൾ കുഴിച്ചു മൂടപ്പെടുമെന്ന് മിസ്റ്റർ മേനോൻ വിശ്വസിച്ചു അല്ലേ? ഇനിയും മിസ്റ്റർ നീളുകയാണല്ലോ മേനോൻ. ബട്ട് എനിക്കിപ്പോ നിങ്ങളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. ആ ബഷീറിന്റെ വീടേതാ? അതിന് അവനെ ഇവിടെ ഇങ്ങോട്ട് വരാറില്ല സാർ, വീട് കൂട്ടി കിടക്കുക. കൊച്ചനെ തീപ്പിടി ഒന്ന്, കൊള്ളങ്ങനുണ്ട്, കൊള്ളാവോ? ആ ബഷീർന്നല്ലോ പേര്. എങ്ങനെ അറിഞ്ഞു? ഒന്ന് ചുമ്മാ അറിയുന്നേ, എല്ലാ കാര്യങ്ങളും എനിക്കറിയാടോ. ബോഡിയുടെ സ്കളിൽ നിന്നും കിട്ടിയ ബുള്ളറ്റാണിത്. ഇതാണ് മരണത്തിനിടയാക്കിയെന്നതിന് സംശയമില്ല. ബുള്ളറ്റിലെ മാർക്കിംഗ്സ് നോക്കി ഉപയോഗിച്ച തോക്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഓഫ് കോഴ്സ്, അതിന്റെ ക്ലിയർ റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി തരാം. അങ്ങനെയാണെങ്കിൽ തോക്കിന്റെ ഉടമയെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഐ സീ. എന്തായി ഐസക്, ഫോറൻസിക് ലാബിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയോ? ഇല്ല സർ, എക്സാമിൻ ചെയ്യുന്നതേ ഉള്ളൂ. എന്റെ സംശയങ്ങളും മറ്റു ഹിൻസും അഡ്വക്കേറ്റ് പിള്ളയിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. അയാളെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നന്നായിരിക്കും. ഓക്കെ, ബട്ട് ഡോണ്ട് ടേക്ക് എനി ഹേസ്റ്റി സ്റ്റെപ്സ്.
അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ ഐസകൻ അറിയാമല്ലോ. ആ യെസ് വൺ സെക്കൻഡ്, ഇറ്റ്സ് ഫോർ യു. ഹലോ. അതെയോ, ഞാനിതാ വരുന്നു ലാബിൽ നിന്നാണ്. റിപ്പോർട്ടുമായി ഞാൻ ഉടനെ എത്താം. What do you mean? ആൽബർട്ട് എന്ന ചെറുപ്പക്കാരനെ വെടിവെച്ചു വന്നത് നിങ്ങളല്ലേ? മിസ്റ്റർ പിള്ളേ, ഏതൊരു കുറ്റവാളിക്കും അറിയാതെ സംഭവിക്കാവുന്ന ഒരു ഓവർസൈറ്റ്, ദാറ്റ് ഈസ് അവർ ലൂപ്പ് ഹോൾ. അതിൽ ഒരർത്ഥത്തിൽ ദൈവത്തിന്റെ കൈയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ആൽബർട്ട് എന്ന ചെറുപ്പക്കാരനെ മരണത്തിനിടയാക്കിയത് നിങ്ങളുടെ കൈവശമുള്ള വെബ്ലി 3-2 എന്ന് പേരുള്ള ലൈസൻസ്ഡ് പിസ്റ്റലിലെ ബുള്ളറ്റ് അല്ലേ? നിങ്ങൾ ഈ പിസ്റ്റൽ വാങ്ങിയ റോഡ്രിക്സ് ആൻഡ് സൺസ് എന്ന കമ്പനി ബുള്ളറ്റിലെ മാർക്സ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. കൊലപാതക കുറ്റത്തിന് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവുകൾ വേണം? യു ആർ എ ബ്രില്യന്റ്ലി സ്കീമിംഗ് ക്രിമിനൽ മിസ്റ്റർ ആർ കെ പിള്ളേ. നോ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അത് തെളിയിക്കേണ്ടത് കോടതിയാണ്. അതെ, നമുക്ക് കോടതി വെച്ച് കാണാം. കാണാം മിസ്റ്റർ പിള്ളേ. നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ എനിക്കിപ്പോ ആകെ ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്കൊരു ഗുഡ് ലക്ക് ആശംസിക്കുക എന്നത് മാത്രമാണ്. ഓക്കെ. എന്താ ഇവിടെ? യു ബ്ലഡി ചീറ്റ്! എന്റെ റിവോൾവർ ഉപയോഗിച്ച് ആൽബർട്ട് എന്ന പയ്യനെ കൊന്നത് താനല്ലേ? അതെ, ഞാനാ കൊന്നത്. എന്താ ഫ്രാൻസിസ്, ഐ വിൽ പുട്ട് യു ബിഹൈൻഡ് ദ ബാർസ്. ഹേ, പരാക്രമമൊന്നും കാണിക്കാതെ ആദ്യം ഉണ്ടായ കാര്യം സാവകാശം ഒന്ന് കേൾക്കും, എന്നിട്ട് മതി അറസ്റ്റും കോപ്പും ഒക്കെ. ഭരതം മേനോന് ഞാൻ പണം കൊടുക്കാമെന്ന് പറഞ്ഞ് അവസാനത്തെ ദിവസവും കഴിഞ്ഞ് ആകെ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുമ്പോഴാ തന്റെ ഫോൺ വരുന്നത്. എന്റെ അനിയനും പിള്ളേരും കൂടി മേനോന്റെ മോളെ റേപ്പ് ചെയ്തെന്നും ഞാൻ ഉടനെ വരണമെന്നും പറഞ്ഞു നേരെ ഞാൻ തന്റെ വീട്ടിലെത്തി. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ പിള്ള പറയുന്നത്? അതൊന്നും എനിക്കറിയില്ല. ഭരതം മേനോന്റെ കാല് പിടിച്ചെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ. നിങ്ങൾക്കറിയാമല്ലോ ഞാനും ഭരതം മേനോനും തമ്മിലുള്ള പ്രോബ്ലംസ്. ഈ അവസ്ഥയെ ഞാൻ എങ്ങനെ അങ്ങനെ ഫേസ് ചെയ്യാന്? എന്ന് പറഞ്ഞാ പറ്റൂ, തന്റെ അനിയന്റെ കാര്യത്തിൽ അയാളുടെ ഭാഗത്തുനിന്ന് റിയാക്ഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് അത് ഒതുക്കി തീർത്തില്ലെങ്കിൽ ആകെ കുഴപ്പാവുകേ. ഒരു മിനിറ്റ്. റേപ്പ് കേസിൽ നിന്നും പിള്ളേരെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തെ പറ്റിയൊന്നുമല്ല ഞാൻ ചിന്തിച്ചത്. ഭരതം മേനനെ ഒതുക്കാൻ ഇതിലും നല്ലൊരു ചാൻസ് ഇനി കിട്ടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എത്രയും വേഗം ആൽബർട്ടിനെ കയ്യിൽ കിട്ടുക, അതായിരുന്നു എന്റെ ലക്ഷ്യം. ഡോ, എന്ത് തീരുമാനിച്ചു? ഞാൻ എന്തായാലും മേനോനെ ഒന്ന് കണ്ടിട്ട് വരാം. Yeah.
അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യും. മേനോന്റെ വരവും പ്രതീക്ഷിച്ച് ഞാൻ വീടിന് പുറത്ത് വെയിറ്റ് ചെയ്തു. എന്താ മേനോ സാറേ ഇത്? അല്ല അത് ഞാൻ സാറല്ല, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. മകളുടെ ലവറാണല്ലേ. സാറിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇതേ ചെയ്യൂ. ഫ്രാൻസിസ്, എനിക്കൊന്നും അറിയില്ല. പേടിക്കണ്ട, ഞാൻ വഴി ഒരു കുഞ്ഞു ഇതറിയാൻ പോകുന്നില്ല. സാറൊരു കാര്യം ചെയ്യും, ഈ ബോഡി എവിടെയെങ്കിലും കൊണ്ടുപോയി താഴ്ത്താൻ നോക്കണം. അതിനു വേണ്ട വല്ല ഏർപ്പാടും വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം. പിന്നെ എന്റെ പണത്തിന്റെ കാര്യത്തിൽ സാർ രണ്ടു മൂന്ന് മാസം സമയം കൂടി തന്നേ പറ്റൂ. ഞാൻ അതിനാ വന്നത്. അല്ല, ഈ കാര്യം ഞാൻ ആരടുത്തും പറയാൻ പോകുന്നില്ല. മേനോ സാറിനെ കണ്ടോ? പ്രശ്നമൊന്നുമില്ല, എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ? ഭരതൻ സാർ കംപ്ലൈന്റ് ഒന്നും പോവില്ല. ഇതെപ്പോ എടുത്തതാൻ? ഒരു ധൈര്യത്തിന്, പക്ഷെ ഉപയോഗിക്കേണ്ടി വന്നില്ല. എന്താ ഇപ്പൊ വിശ്വാസമില്ലേ? അന്ന് താൻ എന്നെ വിശ്വസിച്ചു. അവിടെയാണ് പിള്ളേച്ചാ തനിക്ക് അബദ്ധം പറ്റിയത്. തോക്ക് വാങ്ങി ബുള്ളറ്റിന്റെ എണ്ണം നോക്കുമ്പോ നിങ്ങൾ അറിഞ്ഞിരുന്നില്ല, അതിലൊരു ബുള്ളറ്റിന്റെ കവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനകത്ത് ഷെല്ലില്ല എന്ന്. ഇനിയുള്ളത് പോലീസ് സ്റ്റേഷനിൽ പറയാം. പിള്ളേജോ, പോലീസിന് എന്നെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല. കാരണം എന്റെ കൈ ശുദ്ധമാണ്. വെടിവെച്ച തോക്കും ബുള്ളറ്റും എല്ലാം തന്റേതായിരുന്നു. അപ്പൊ ആരാ അകത്താവുന്നത്? ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. തനിക്കെതിരായ തെളിവുകൾ എവിടെ എങ്ങനെ നൽകണമെന്ന് എനിക്കറിയാം. അതിന് താൻ ജീവനോടെ വെളിയിൽ പോയാലല്ലേ. ഇതാണ്ടോ ഈ അവസ്ഥയിലായിരിക്കും താൻ ഇവിടുന്ന് പോകുന്നത്. യു ഡർട്ടി ബാസ്റ്റേർഡ്, ഐ വിൽ കിൽ യു. Thank you.
തുടർ മോനെ, നീ ഒറ്റ ഒരുത്തം കാരണം രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതമാണ് തൊലഞ്ഞത്. ഞാനല്ല ഇതൊന്നും ചെയ്തു. പിന്നെ ആരാ? ഫ്രാൻസിസ്. ഫ്രാൻസിസോ? ഒരു കാരണവശാലും ഫ്രാൻസിസ് രക്ഷപ്പെടാനിടയായിരുന്നു. എത്രയും വേഗം പോലീസ് വഹി ഞാൻ
Best of luck. Bye-bye. See you. Carry on. Roy, ഇനി എന്താ നമ്മുടെ പരിപാടി? വേണ്ട, നമ്മുടെ എന്ന ബഹുവചനമൊന്നും വേണ്ട. അന്ന് നീ ജയിലിൽ വെച്ച് പറഞ്ഞതുപോലെ എനിക്ക് എന്റെ വഴി, നിനക്ക് നിന്റെ വഴി. നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട്, തിരിച്ചാണെങ്കിൽ അങ്ങനെ. നമ്മൾ തമ്മിൽ ഇനി ഒന്നിച്ചിരുന്നാൽ ശരിയാവത്തില്ല. ദാ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. ഇനി ഏത് വഴിക്കാണെങ്കിലും നിന്നോടൊപ്പം ഒരാളുണ്ടല്ലോ. ഗുഡ് ലക്ക്.